പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ പ്രഭാഷണം ഞാൻ ഫാത്തിമ ലത്തീഫിനും വാളയാറിലെ പിഞ്ചുകുഞ്ഞുങ്ങൾക്കുമായി സമർപ്പിക്കും കാരണം ജാതിമുക്ത കേരളത്തെയും മതരഹിത കേരളത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെയും കേരളത്തിൽ ഇതിൻ്റെ ഭീകരത എത്ര ഭയാനകമാണ് എന്ന് എൻ്റെ ഇരകളാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു ജാതി എന്നത് പരസ്പരം ഇഴുകിച്ചേരാൻ അനുവദിക്കാത്ത സുസ്ഥിരവും നിശ്ചിതവുമായ ഒരു മതബോധമാണ് വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കാൻ കഴിയാത്ത അഥവാ അവർ ഒന്നിക്കാൻ പാടില്ല എന്ന് പറയുന്ന വളരെ വളരെ ആസൂത്രിതമായ ഒരു മതബോധമാണ് അല്ലെങ്കിൽ മനോഭാവമാണ് ജാതി എന്ന് പറയുന്നത് ആ ജാതിയുടെ ബോധത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്തിട്ടുള്ള കീഴ്മേൽ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ജാതി എന്ന് പറയുന്നതും ജാതി വ്യവസ്ഥ എന്ന് പറയുന്നതും രണ്ടാണ് ജാതിയും വർണ്ണവും രണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത് നമ്മുടെ വിഷയം ജാതിമുക്ത കേരളം മതരഹിത കേരളം എന്നാണ് ജാതി പറയുന്നത് കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത് എന്ന് ചില ബുദ്ധിജീവികൾ അടുത്ത കാലത്തായി കേരളത്തിൽ പ്രസംഗിച്ച് നടക്കുന്നുണ്ട് അവരോട് സഹതപിക്കാനേ പറ്റൂ കാരണം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുക എന്നത് ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ നിലപാടല്ല ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് നമ്മൾ ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ള വിഷയം ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് രാഷ്ട്രീയ പ്രശ്നമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല രാജ്യത്തിലെ എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭൂ അധികാരവുമായും രാഷ്ട്രീയത്തിലെ സാമ്പത്തിക ആധിപത്യവുമായും അതിൻ്റെ അധികാര വ്യവസ്ഥയുമായും നില കൊള്ളുന്ന പശ്ചാത്തലങ്ങളെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ ജാതി വ്യവസ്ഥയെ സംബന്ധിക്കുമ്പോൾ ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് പറയുന്നതിൽ ഇന്ത്യയുടെ ഭൂമിയുടെ ഉടമസ്ഥത ആരുടെ കയ്യിലാണ് എന്നത് ചൂണ്ടിക്കാണിക്കാം ഞാൻ വിശദമാക്കാൻ കഴിയുന്ന പോയിന്റുകൾ മാത്രമേ പറയാൻ പറ്റൂ ഇന്ത്യയിലെ മുന്നോക്ക ജനവിഭാഗങ്ങൾ പതിനഞ്ച് ശതമാനമാണ് ഒ ബി സി എന്ന് പറയുന്ന ഇന്ത്യയിൽ അൻപത്തിരണ്ട് ശതമാനമാണ് പട്ടികജാതി പട്ടികവർഗം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ സെൻസസില് ഇത് കൂടിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂമിയുടെ തൊണ്ണൂറ്റിനാല് ശതമാനം ഇന്ത്യയിലെ മുന്നോക്ക വിഭാഗങ്ങളായ പതിനഞ്ച് ശതമാനം ആളുകളിലാണ് അമ്പത്തിരണ്ട് ശതമാനം വരുന്ന ഒ ബി സിയുടെ കയ്യിലിരിക്കുന്നത് ഇന്ത്യയിലെ ഭൂമിയുടെ നാല് ശതമാനമാണ് ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ ഭൂമി ഒരു ശതമാനമാണ് മനസ്സിലായല്ലോ അപ്പം ഭൂടമസ്ഥത നിലനിൽക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഈ കണക്കിൽ വ്യക്തമാക്കുന്നു രണ്ട് ഇന്ത്യയിലെ തൊഴിൽ മൊത്തം തൊഴിലിന്റെ എൺപത്തിയേഴ് ശതമാനം കയ്യിൽ വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ ഒ ബി സി എന്ന് പറയുന്ന വിഭാഗത്തിന് ഏഴ് ശതമാനം തൊഴിലാണുള്ളത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അഞ്ച് ശതമാനം തൊഴിലാണ് സർക്കാർ ജോലി നിങ്ങൾ നോക്കിക്കോളൂ സർക്കാർ ജോലിയിൽ എൺപത്തി ഒമ്പത് ശതമാനം സർക്കാർ ജോലിയും ഇന്ത്യയിലെ സവർണരായ പതിനഞ്ച് ശതമാനം കയ്യിലാവുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം വരുന്ന പിന്നോക്കരുടെ കയ്യിലിരിക്കുന്നത് ദശാംശം എട്ട് ശതമാനം ജോലി ഇന്ത്യയിലെ കണക്കാണ് നമ്മളിവിടെ ഇന്നുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് പറയുമ്പം സംവരണമെല്ലാം പൂർത്തീകരിച്ച് മുഴുവൻ ഭാര്യക്കൊണ്ട് പോയെന്നാണ് അഖിലേന്ത്യാ തലത്തിൽ അൻപത്തിരണ്ട് ശതമാനം വരുന്ന ഇന്ത്യയിലെ പട്ടിക ഒ ബി സിയുടെ കയ്യിലിരിക്കുന്നത് ഒരു ശതമാനം ജോലി പോലുമില്ല അതേസമയം സംവരണം അനുഭവിച്ച പട്ടികാതി പട്ടികവർക്കെതിരെ കയ്യിലിരിക്കുന്നത് പത്ത് ദശാംശം രണ്ട് ശതമാനം സർക്കാർ ജോലിയാണ് ഇതൊരു കണക്കാണ് അതിൻ്റെ ഞാനീ പറയുക ഉന്നത ജോലിയെന്ന് പറയും ക്യാബിനറ്റ് മേഖലയിൽ അതുപോലെയുള്ള ഏറ്റവും ഉന്നതാധികാര മേഖലയിലുള്ള ജോലിയെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജോലിയാണ് പോസ്റ്റുകളാണ് പതിനൊന്ന് ശതമാനം ജനങ്ങൾക്ക് ലഭിക്കേണ്ടതെങ്കിൽ സവർണർക്ക് ലഭിക്കേണ്ടതെങ്കിൽ അവർ ഇന്ന് കൈവശം വെച്ചിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പോസ്റ്റുകളാണ് നാലായിരത്തി എൺപത്തി ഒന്ന് പോസ്റ്റ് കിട്ടേണ്ട ഒ ബി സിയുടെ കയ്യിലിരിക്കുന്നത് അറുപത്തിമൂന്ന് ശതമാനം അറുപത്തിമൂന്ന് പോസ്റ്റുകളാണ് അതേസമയം പട്ടികവാദി പട്ടികവർഗത്തിന് ആയിരത്തി എഴുന്നൂറ്റി നാല് പോസ്റ്റ് കിട്ടേണ്ടതിന് കിട്ടിയിരിക്കുന്ന എഴുന്നൂറ്റി എൺപത്തി നാലാണ് ഈ കണക്കുകൾ എന്താണ് നിങ്ങളെ ബോധ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഘടന ഇന്ത്യയിലെ അധികാരം തൊഴിൽ മേഖലകളിൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക വിഭാഗം എന്ന് പറയുന്ന എൺപത് ശതമാനത്തിലേറെ വരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ പങ്കാളിത്തം നാമ മാത്രമാണെന്ന് പറഞ്ഞാൽ ധികാരത്തിൻ്റെ എല്ലാ മേഖലയും കൈയടക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ സൗകര്യരാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ജാതിമുക്തമായ ഒരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുക അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യയെക്കുറിച്ച് സ്വാഭാവികമായും നമുക്കറിയാം ഇത് പരിഹരിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭൂമിയുടെ വ്യവസ്ഥ പൂർണ്ണമായും മാറ്റപ്പെടണം ഭൂമി ലഭ്യമാകണം മുഴുവൻ ജനങ്ങൾക്കും സാമ്പത്തിക രംഗത്ത് പൂർണ്ണമായും പുനഃസംഘടന ഉണ്ടാവണം അങ്ങനെയല്ലാതെ ജാതിക്കെതിരെ വർത്തമാനം പറയുന്നുകൊണ്ട് മാത്രം ജാതി ഇല്ലാതാകുമെന്ന് നമ്മൾ ധരിക്കുന്നെങ്കിൽ അത് നമ്മുടെയും ഒരു മണ്ടത്തരമാണ് രണ്ടാമത്തേത് ഇന്ത്യയുടെ അധികാര ഘടന ഇന്ത്യയിലെ ഇന്ത്യൻ ക്യാബിനറ്റുകളിലെ പ്രസിഡൻ്റിൻ്റെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്യാബിനറ്റ് ഓഫീസുകൾ തുടങ്ങിയിട്ടുള്ള ഓഫീസുകളിലെ കണക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായ ഡീറ്റെയിൽ ആയിട്ട് കണക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ സൈനിക മേഖലകളിൽ ആരാണ് ഇന്ത്യയുടെ സൈന്യാധിപന്മാർ മുഴുവൻ പേര് സവർണറാണ് ഇന്ത്യയിലെ വിദേശ മേഖലയിലല്ലേ വിദേശ കമ്മീഷണർമാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സൈനിക മേഖലയിലെ എംബസികളിലെ ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായും സവർണരാണ് ഇന്ത്യയിലെ വൈസ് ചാൻസലർമാർ ഇന്ത്യയിലെ കമ്മീഷണർമാർ ഐ എ എസ്കാര് ഐ പി എസ്കാരൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഇവരെല്ലാം ആരാണ് എന്തുകൊണ്ടാണ് എഴുതു വർഷം സംവരണം നടക്കിട്ടിയിട്ടുള്ള കേരളത്തിൽ പോലും ഇത്തരം മേഖലയിലേക്ക് കൈവിരലുണ്ടാവുന്നവർ മാത്രം എത്തപ്പെട്ടത് സ്വാഭാവികമായി നിങ്ങളൊരു ചോദ്യം ചോദിക്കും അവരുടെ ഇടയിൽ സംവരണ വിരുദ്ധന്മാരെല്ലാം എക്കാതെ ചോദിച്ച ചോദ്യമാണ് അവർക്കിടയിൽ യോഗ്യന്മാരായ ആളുകളില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ഗുരിപ്പിള്ള ശ്രീകുമാറിന് കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഗുരുപ്പിഴ ശ്രീകുമാറിന് യോഗ്യതയല്ലെന്നും നിങ്ങൾ ആരും പറയില്ല പക്ഷേ ഗുരീപ്പിഴ ശ്രീകുമാർ കേരള സാഹിത്യ അക്കാദമി പോയിട്ട് ഒരു ലളിതകല അക്കാ ഒരു അക്കാദമിയുടെ മെമ്പർ പോലും ആവില്ല ആക്കില്ല അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം അല്ലെ കുഞ്ഞാമന് അല്ലേ ആ സനൽ മോഹന് എന്തുകൊണ്ട് കേരളത്തിലൊരു വി സി ആയിക്കൂടാ കുഞ്ഞാമനുള്ള യോഗ്യതയുള്ള ഒരു വി സിയും കേരളത്തിലില്ല പക്ഷെ കുഞ്ഞാമനാകില്ല അതിൻ്റെ രാഷ്ട്രീയം എന്താണ് അതിൻ്റെ അധികാരം ആരാണ് നിശ്ചയിക്കുന്നത് അത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോഴേ നമുക്ക് ജാതിയുടെ പ്രശ്നം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് വേണ്ട പാർട്ടികളിൽ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഒരു ദലിതനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പോളിറ്റി ബ്യൂറോയിൽ എത്ര പേരുണ്ട് എന്നാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അല്ലേ പോളിറ്റി ബ്യൂറോകളിലും പങ്കെടുക്കാൻ യോഗ്യതയുള്ള ഒരു ദലിതരി വേണ്ടിയില്ലെന്നാണോ നിങ്ങൾ പറയുന്ന അർത്ഥം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വന്ന് ഭവിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തന അല്ലെങ്കിൽ അവസ്ഥയുടെ ഘടകം എന്ന നിലയിൽ അതിൻ്റെ ഒരു സെക്ഷൻ എന്ന നിലയിൽ നമ്മുടെ സകല അധികാര മേഖലകളെയും സകല രാഷ്ട്രീയ മേഖലകളിൽ നിയന്ത്രിക്കുന്നത് സവർണാധിപത്യമാണ് എന്നതുകൊണ്ട് തന്നെ ജാതി ഇന്ത്യയുടെ ഒരു രൂക്ഷമായ പ്രശ്നം തന്നെയാണ് ഇന്ത്യൻ മനസ്സിൻ്റെ ക്യാൻസറാണ് ജാതി ഇന്ത്യൻ മനുഷ്യൻ്റെ ജീനുകളിൽ ജാതി പ്രവർത്തിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം മറ്റൊന്ന് സാമൂഹ്യ അന്തസ്സിന് ഈ സാമ്പത്തിക മേഖല പോകട്ടെ സാമൂഹ്യ അന്തസ്സിലേക്ക് നോക്കൂ നമ്മൾ ആരെയാണ് സാമൂഹികത്തിൽ അന്തസ്സായിട്ട് അല്ല ആരെയാണ് നമ്മൾ അവരെ ഒരു സമൂഹത്തിലെ അന്തസ്സുള്ള ഒരു മനുഷ്യൻ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പേര് നമ്മളൊരാളുടെ പേരിൻ്റെ കൂട്ടത്തിൽ നായർ ചേർക്കുമ്പോൾ നമ്പൂതിരി ചേർക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാന്യത അതേസമയം എന്തുകൊണ്ടാണ് കീഴ്ജാതിക്കാരൻ അവൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ പുലിയനെന്ന് പറയാനും ചേർക്കാത്തത് ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം ജാതി സവർണ ജാതി എന്ന് പറയുന്ന സമൂഹത്തിൽ വലിയ അന്തസ്സാണ് അവർണൻ എന്ന് പറയുന്ന സമൂഹത്തിൽ വളരെയേറെ അപഹേളിക്കപ്പെടുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഐത്തത്തെക്കുറിച്ച് നോക്കിക്കോളൂ ഇന്ത്യയിൽ നാലിലൊന്ന് ജനങ്ങൾ ഐത്തം ആചരിക്കുന്നു ഇപ്പോഴും ഐത്തം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീട്ടിൽ പ്രവേശിപ്പിക്കില്ല ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കില്ല കുടിക്കാൻ വെള്ളം കൊടുക്കില്ല ഇത് എൻ്റെ കണക്കല്ല നാഷണൽ കമ്മീഷൻ്റെ കണക്കാണ് ആ കണക്ക് വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ ഇപ്പോഴും നാലിലൊന്ന് ആളുകൾ അയിത്തം കൃത്യമായി പരസ്യമായി ആചരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ അടിമത്തം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ പതിമൂന്ന് ലക്ഷം മനുഷ്യർ ഇപ്പോഴും കൈകൊണ്ട് മലം കോരി ജീവിക്കുന്നവരാണ് ഗുജറാത്ത് ബീഹാർ മധ്യപ്രദേശ് മേഖലകളിലെ പതിമൂന്ന് ലക്ഷം തൊഴിലാളികൾ ബസ്വാദാ ബിൽസൺ എന്ന് പറയുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അമ്പത്തെ വർഷം മക്സാസെ അവാർഡ് കിട്ടിയത് ഈ മക്സാസെ അവാർഡ് അദ്ദേഹത്തെ പ്ര യോഗ്യനാക്കിയത് ഈ മലം മലംകൂരുന്ന മലം മലംകൂരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശ ബോധങ്ങളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്നുള്ളതാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഒന്നര ലക്ഷം തൊഴിലാളികൾ ഇതേ പണി ചെയ്യുന്ന ഒരു ഇന്ത്യൻ റെയിൽവേയിൽ ഇനി നോക്കൂ ഞാൻ എൻ്റെ കണക്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകാം പതിനാറ് മിനിറ്റിൽ ഒരു ദലിതനെണ്ണിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് ഒരു ദിവസം നാല് ദലി സ്ത്രീകൾ ഇന്ത്യയിൽ ബലാസംഗം ചെയ്യപ്പെടുന്നുണ്ട് ഒരാഴ്ചയിൽ പതിമൂന്ന് ദലിതർ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ കണക്കല്ല നാഷണൽ ക്രൈം ബ്യൂറോ ക്രൈം ക്രൈംബ്യൂറോടെ കണക്കാണ് അപ്പോൾ എന്താ നമ്മളുടെ ബോധ്യം ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാലോ എം പിയിലെ മഹാരാഷ്ട്ര മഹാ മധ്യപ്രദേശിലെ ശിവപുരിയിൽ രണ്ട് കുട്ടികൾ പുറത്തിരുന്ന് തൂറിയതിനാണ് ആ പിള്ളേരെ തൊഴിച്ചു കൊന്നത് അപ്പോൾ നമ്മൾ തന്നെ പ്രതിഷേധിച്ചു പക്ഷേ നമുക്കറിയാം വാളയാറിലെ പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് പോറലുകൾ കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നാം സ്വയം ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അടിമത്തവും ഐത്തവും ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കേരളത്തിൽ ഇരുപത്തിയാറായിരം ദലിത് കോളനികളുണ്ട് ഈ കോളനികൾ എന്ന് പറയുന്ന എന്ത് വലിയൊരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആളുകൾ അവതരിപ്പിക്കുമ്പോൾ ഇരുപത്തിയാറായിരം ദലിത് കോളനികൾ എന്ന് പറഞ്ഞാൽ പുഴുക്കളെ പോലെ മനുഷ്യനെ ജീവിക്കുന്നുണ്ട് നിങ്ങളാലും കോളനികളിൽ പോകണം നിങ്ങൾ തിരുവനന്തപുരക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആയിരത്തി നാനൂറ് പട്ടികവർഗ കോളനികൾ കേരളത്തിലുണ്ട് ഏതെങ്കിലും ആദിവാസി ഊരുകളിൽ നിങ്ങൾ പോകണം അവിടെ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനവിഭാഗം മാത്രം ഇങ്ങനെ പുഴുക്കളായി ജീവിക്കപ്പെടേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യബോധം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിവേരുകൾ ചേരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി എത്തുന്നത് ഈ ജാതിയുടെ ക്രൂരതകളിലേക്കാണ് ലായങ്ങൾ എസ്റ്റേറ്റുകളിലെ ലായങ്ങളിൽ ഒരു ഒറ്റമുറി വീടുകളിൽ എത്ര ജനലക്ഷങ്ങളാണ് കേരളത്തിൽ താമസിക്കുന്നത് അവർക്ക് സ്വന്തമായ ഭൂമിയില്ല അവിടെ തലമുറ തലമുറയാൽ ജീവിക്കുന്നു തീരദേശത്ത് വസിക്കുന്ന അധസ്ഥത പിന്നോക്കിന് വിഭാഗങ്ങൾ അവർക്ക് എന്താ അവകാശമാണ് രാജ്യത്തുള്ളത് ഞാൻ പറയുന്നു തെരുവ് ജീവിതങ്ങൾ നമുക്കറിയാം ധാരാളം തെരുവിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ജീവിക്കപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായ മണ്ഡൽ കമ്മീഷൻ തൻ്റെ അന്വേഷണ പരിധിയിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ തെരുവുകളിൽ ജീവിക്കുന്ന ജനകൂടികളിൽ ഒരു സവർണൻ പോലും ഇല്ല എന്ന് ഇതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് ഈ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് അടുത്തത് ഇതൊക്കെ സാമ്പത്തിക രാഷ്ട്രീയ ഭൗതിക യഥാർത്ഥങ്ങളായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചുമോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ജാതി മനസ്സ് ഇന്ത്യൻ മനസ്സിന് പറഞ്ഞ് ഇന്ത്യൻ ജീനുകളിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കുന്ന ഇന്ത്യൻ ക്രോമസോമുകളിൽ ജാതിയുടെ ഘടകം എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം എന്താണ് ജാതി എന്ന് പറയുന്നത് അപമാനവീകരണമാണ് ഡീഹ്യൂമനൈസേഷനാണ് നിങ്ങൾ ചോദിക്കൂ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാഴ്ച ഒരു കാര്യമാണ് കറുപ്പ് നിങ്ങൾ കറുപ്പിനെ എങ്ങനെ കാണുന്നു നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കും ഞാനീ പറയുന്നത് എന്നെ ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് പറയുന്നത് കറുപ്പ് നമുക്ക് നമുക്കെങ്ങനെയാണ് മോശമായൊരു നിറവായി മാറുന്നത് എന്തുകൊണ്ടാണ് കറുപ്പിന് അഴുക എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഏറ്റവും വലിയ വ്യാപാരം നിലനിൽക്കുന്നത് കറുപ്പ് എന്ന് പറയുന്ന നിറത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കാരണം ശരീരം വെളുപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ലോഷനുകളും പേസ്റ്റുകളും ക്രീമുകളും വിൽക്കാൻ മൾട്ടിനാഷണൽ കമ്പനികളെക്കാലത്ത് ഉപയോഗിക്കുന്നത് വെളുത്തിരിക്കണം നമ്മൾ എന്നാണ് ഈ കറുപ്പ് ആരെയാണ് അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ജനകോടികളെയാണ് ഇന്ത്യയിലെ പട്ടികജാതി പട്ടിയവർക്ക് പിന്നോക്ക ജനഭാഗം കറുത്തവരായതുകൊണ്ട് ആ കറുത്തവർ അപമാനിക്കപ്പെടുന്നു എന്നത് ഒരു സമൂഹ യാഥാർത്ഥ്യമാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ വീടുകൾക്കുള്ളിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ കറുത്തവനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുക നമ്മളെ ഓരോ ദിനങ്ങളെ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് പറയുന്നത് കരിനാക്ക് കരിദിനം കരിങ്കാലി അല്ലെ കരിങ്കണ്ണൻ മോശമായതിനെല്ലാം കറുപ്പ് കൊണ്ട് അടയാളപ്പെടുത്തുന്ന ആളുകളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോലും പറഞ്ഞു പോകുന്നുണ്ട് പെണ്ണെങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ പെണ്ണ് വെളുത്തിരിക്കണം എന്താ കറുത്ത പെണ്ണിന് കുഴപ്പം അതൊക്കെ ആദർശത്തിൽ പറയും പക്ഷേ ജീവിതത്തിൽ കറുപ്പ് എന്ന് പറയുന്നത് അപമാനവീകരണത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഭാഷ ഏതാണ് കേരളത്തിൻ്റെ ഭാഷ എന്ന് ചോദിച്ചാൽ ഉടനെ വള്ളുവനാടൻ നമ്പൂതിരി ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ അല്ലേ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് സിനിമയിലും നാടകങ്ങളിലും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഭാഷ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ തിരുമനസ് തിരുമേനി ഓരോ വൃത്തി കൊണ്ട് ഒരാൾ ചില ആളുകൾ മരിക്കും ചില ആളുകൾ അന്തരിക്കും ചില ആളുകൾ ദിവംഗതരാകും ചില ആളുകൾ സമാധി എടയും സാധാരണക്കെട്ട മനുഷ്യൻ ചത്തുപോകും ഇല്ലേ ഇത് നമ്മുടെ മലയാളത്തിൽ നിരന്തരമായി നമ്മുടെ പത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷകളിൽ വളരെ ബോധപൂർവം നമ്മൾ ഭാഷകളിൽ നമ്മൾ രൂഹഭംഗി വരുത്തിയിട്ട് നമ്പൂതിരി ഭാഷയാണ് ഏറ്റവും ഉദാത്തമായ ഭാഷ എന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുമായി ഇംഗ്ലീഷിനേക്കാളും ഉപരിയായി ഈ ഒരു ഭാഷയിലുള്ള വ്യവഹാരം നമുക്ക് വല്ലപ്പോഴും നിൽക്കുന്നുണ്ട് വേഷം എന്താണ് ഗ്യാരണ്ടിയിലെ വേഷം കേരളീയം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട് എന്താണ് സാരി ഉടുത്ത അല്ലെ പൊട്ടു അങ്ങനെ കസവ് സാരി കൊടുത്തു വരുന്ന പെണ്ണുങ്ങൾ എന്നാണ് കേരളത്തിലെ പെണ്ണുങ്ങൾ തൂണ്ടുക്കാൻ തുടങ്ങിയിട്ട് അറുപത് വർഷം പോലും ആയില്ല ആയോ നമ്പൂതിരി പെണ്ണുങ്ങൾ കേരളത്തിൽ തുണി കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ആദ്യം നാല്പത്തി എട്ടിലാണ് നമ്പൂതിരി പെണ്ണുങ്ങൾ തുണി എടുക്കാൻ വേണ്ടിയുള്ള നിയമം ഉണ്ടാകുന്നത് പക്ഷേ അയ്യായിരം വർഷം കേരള ഭൂമിയിലെ പെണ്ണുങ്ങൾ കസവ് സാരി ഉടുത്ത് നടന്ന രീതിയിൽ സിനിമയും നാടകങ്ങളും എഴുതുന്നവർ വടക്കൻ പാട്ടിൻ്റെ കഥകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വളരെ ഒരു പുലിയ പുന എന്താണ് സവർണമായ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്ന നമ്മുടെ വേഷ സങ്കല്പങ്ങൾ അല്ലേ ഈ വേഷ സങ്കല്പങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതവുമായി യാതൊരു മിക്ക ജാതിബോധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അതിലേത് വേഷമാണ് നല്ലത് ആദിവാസി പെട്ടിൻ്റെ വേഷം നല്ലതെന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല നമ്മൾ പറഞ്ഞ പോലെ മലയാളി സ്ത്രീ മലയാളി മങ്ക എന്നൊക്കെ കുലസ്ത്രീ എന്നൊക്കെ രീതി നമ്മൾ അവതരിപ്പിക്കുന്ന വേഷമെന്ന് പറയുന്നത് സവർണൻ്റെ വേഷത്തെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ആഹാരം നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ എല്ലാ തെരുവോരങ്ങളിൽ ആര്യാസ് ഹോട്ടലുണ്ട് ഇല്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു ദ്രാവിഡ ഹോട്ടൽ കണ്ടാക്കോ നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട് ആര്യാസിലെ ഭക്ഷണം നല്ലതാണ് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് കാരണം എന്താണ് ആര്യൻ എന്ന ആ ബോധമുണ്ടല്ലോ ഭക്ഷണത്തിൽ പോലും നമ്മൾ എപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട് ആര്യാസ് പോട്ടല്ല ഭക്ഷണം അപ്പുറത്തെ കുട്ടപ്പൻ്റെ ഭക്ഷണം ഏ അത് മോശം കുട്ടപ്പൻ ഉടുപ്പ് ഒന്നും വിടുകയല്ല കുട്ടപ്പൻ താന്നേ മതി കാരണം കുട്ടപ്പൻ്റെ കാശ് കൂട്ടാ ചായക്കടല ദോഷമോശം പക്ഷേ ആര്യാസ് ആര്യാസ് നടത്തുന്ന ആരും ബ്രാഹ്മണരല്ല ആര്യാസ് നടത്തുന്ന ആരും കേരളീയരല്ല ആര്യാസുകാരൻ കേരളത്തിലെ ഒരു പത്ത് രൂപയ്ക്ക് പച്ചക്കറി പോലും മേടിക്കത്തില്ല അവൻ മുഴുവൻ തമിഴ്നാട്ടിൽ നടക്കും ഇറക്കുമതി കേരളത്തിൻ്റെ മനസ്സിനെ ബിൽഡപ്പ് ചെയ്തിട്ട് അവൻ അറിയാം കേരളത്തിൻ്റെ മനസ്സ് ജാതി മനസ്സാണ് അതുകൊണ്ട് ആര്യൻ എന്ന് വെച്ച് വന്ന പേരിട്ട് കഴിഞ്ഞാൽ ഏത് സാധനം ഇവിടെ വിൽക്കപ്പെടും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ തിരിച്ചറിയുന്നതാണ് ഞാൻ പറഞ്ഞത് ഇനിയും ചിലർ സസ്യാഹാരം സസ്യാഹാരമാണ് ഏതാണ് നല്ല ഭക്ഷണം അപ്പോൾ സസ്യാഹാരം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ബ്രാഹ്മണിക്കൽ ബോധമാണ് ഈ ബ്രാഹ്മണിക്കൽ ബോധം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സുകളിൽ നമ്മളുടെയൊക്കെ മനസ്സിൽ പോലും ഈ ബ്രാഹ്മണിക്കൽ ബോധം ഇറച്ചി തിന്നുന്നത് മോശമാണെന്ന രീതിയിലുള്ള അവതരിപ്പിക്കപ്പെട്ടാലും നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായിട്ടുണ്ട് പണ്ട് അതൊന്നും പോട്ടാ തേറി സിനിമകളിൽ നമ്മൾ നാടകങ്ങൾ ഒരു സ്ഥിരം പരിപാടിയാണ് തെറി വിളിക്കുന്നത് എടാ പോടാ നമ്പൂരി എന്ന് പറഞ്ഞാൽ തെറിയാണോ ഏഹ് പോട നായര എന്ന് പറഞ്ഞാൽ തെറിയാണോ പോടാ പോട എന്ന് പറഞ്ഞാലോ അതിനാ തെറിയാകുന്നത് അതെങ്ങനെ തെറിയാകുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു തല പേര് വിളിച്ച് പറഞ്ഞാൽ അത് തെറിയാകും പക്ഷേ നമ്പൂരി എന്ന പേര് വിളിച്ചാൽ അത് തെറിയാവില്ല എന്ന് പറയുന്നത് ഏത് അപബോധ മനസ്സിലെ ഉപബോധ മനസ്സിലെ വികാരമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾക്കതി എങ്ങനെ മാറാൻ കഴിയുമെന്നാണ് പ്രശ്നം ഇനി നോക്കേണ്ട നമ്മുടെ കല സാഹിത്യം കേരളം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ സർക്കാർ അടക്കം കേരളത്തിൻ്റെ ചിഹ്നം എന്താണ് എന്താണ് കേരളത്തിൻ്റെ ചിഹ്നം കഥകളി കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന അത്ര പേര് കഥകളി കണ്ടിട്ടുണ്ടോ കഥകളി കണ്ടിട്ടുണ്ടെന്ന് കൈ നോക്കാവും കഥകളി കണ്ടിട്ടുള്ളൂ ഉണ്ടോ അഞ്ചോ ആറോ പത്തോ പേരാണ് ശരി കേരളത്തിലെ പത്ത് ശതമാനം പേരും പോലും കഥകളി കണ്ടിട്ടില്ല കാരണം കഥകളി എന്ന് പറയുന്നത് സവർണ കൊട്ടാരങ്ങളിലും അവൻ്റെ അമ്പലങ്ങൾക്കുള്ളിലും മാത്രം നടത്തപ്പെട്ട മൂര്യശൃംഗാരത്തിൻ്റെ ഒരു കലയാണ് കഥകളി എന്ന് പറയുന്നത് അതിനകത്ത് കലയിലൊരു സാധനമില്ല പക്ഷേ നമ്മുടെ ഗവേഷകന്മാരും ബുദ്ധിജീവികളുമെല്ലാം കഥകളിയിലെ സമഞ്ജസമായ വികാര ഭാവ ഭാവാദരങ്ങളെക്കുറിച്ചും അതിൻ്റെ വൈകാരിക പ്രശ്നങ്ങളെ ഭാവദീപ്തിയെക്കുറിച്ചും ഭാവദീപ്തിയെക്കുറിച്ചുമൊക്കെ ഗംഭീരമായി സംസാരിക്കുന്നതേക്കാം പക്ഷേ മലയാളത്തിൽ പാവപ്പെട്ടവൻ അവൻ്റെ പാടത്ത് നിന്ന് പാട്ടുപാടിയ തേക്കുപാട്ടുകളും വെള്ളപ്പാട്ടുകളും അവൻ്റെ നാടൻ പാട്ടുകളും നെഞ്ചുപൊട്ടി പാടിയ ഒരു പാട്ടിനെയും മലയാളി ഇന്നും കലയായി അംഗീകരിച്ചിട്ടില്ല ഒരു കലാഭോമണി ഉണ്ടായത് കാരണം മാത്രം കുറച്ച് നാടമ്പാട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വന്നത് ബഹുഭൂരിപക്ഷത്തിൻ്റെ കലകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു നിസാര ശതമാനം ആളുകളുടെ കലയെ കേരളത്തിലെ കലയെ നമ്മൾ അവഷ്ടിപ്പിക്കുന്നു സാഹിത്യം ഏതാണ് നമുക്ക് സാഹിത്യം കിട്ടുന്ന അവാർഡ് കിട്ടുന്ന സാഹിത്യങ്ങൾ ഏതാണ് ഏറ്റവും അവസാനം വയലാറ് അവാർഡ് കിട്ടുന്ന നോവൽ വരെ ആസ്തികന്മാർ ആസ്തികന്മാരെ കളിയാക്കണം അതാണ് അപ്പം ഈ പറയുന്ന നമ്മുടെ എല്ലാ ബോധങ്ങളിലും സൗന്ദര്യബോധങ്ങളിലെ ഇനി എന്താ സൗന്ദര്യബോധം എന്താണ് നമ്മുടെ ഞാൻ സമയക്കുറവ് കൊണ്ട് അതിനൊന്നിരിക്കും അറിയാവുന്ന എനിക്കറിയാവുന്ന കാര്യമായിരുന്നുണ്ട് എന്താണ് സൗന്ദര്യബോധം മുമ്പ് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ സൗന്ദര്യത്തെ കാണുന്നത് എല്ലാം വെളുത്തിരിക്കണം അല്ലേ നമ്മുടെ മഴ എന്താണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊരു മഴഞ്ചൊല്ല നമ്മളെപ്പോഴും നമ്മളും പറയാറുണ്ടല്ലോ പോവും എന്താ കാക്കയ്ക്കുള്ള കുഴപ്പം എന്താ കാക്കയുടെ കുഴപ്പം എന്താണോ കൊക്കിനേക്കാൾ കാക്കയ്ക്ക് മോശമായിട്ട് എന്താ കാര്യമാണുള്ളത് കാക്ക പിടിച്ചാൽ അല്ലേ കാക്ക കുളിക്കുന്നത് പോലെ എന്നൊക്കെ ചൊല്ലുണ്ട് അട്ടയെ പിടിച്ചും മെത്തക്കിടത്തെയ കിടക്കൂ നമ്മൾ പറയാറുണ്ട് എന്താണ് ഈ അട്ടയ്ക്കും കാക്കയ്ക്കുള്ള കുഴപ്പം ഇതെല്ലാരാണ് അല്ലേ കാക്ക കറുത്തു കൊക്ക് വെളുത്തു വരെ തിരിച്ചിന്നുവരെയോർത്തും ചോദിച്ചില്ല കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആർജപത്വം ഇന്ത്യയിൽ ഒരു ദലിതൽ പോലും ഇവർ ഉണ്ടായിട്ടില്ല കൊക്ക് വിളിച്ചാൽ കാക്ക കാരണം എന്താണ് നമ്മുടെ സൗന്ദര്യബോധം നൂറ്റാണ്ടുകളിലെ തലവരോടെ നമ്മൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് കറുപ്പെന്നത് എന്നത് അപമാനത്തിന്റെ ചിഹ്നമാണ് കാക്ക എന്നത് വൃത്തികേടിന്റെ അടയാളമാണ് അതുകൊണ്ട് നമ്മുടെ സൗന്ദര്യബോധം എപ്പോഴും വെളുപ്പിലാസം ഏതാണ് ആരാണ് വെളുത്തത് ഇന്ത്യക്കാരെ സായിപ്പ് വിളിക്കുന്നത് ഇന്ത്യക്കാരെ മൊത്തം വിളിക്കുന്നത് ബ്ലാക്ക് സാൻഡ് സാവേജസ് എന്നാണ് കറമ്പന്മാരും അതാണ് അപരിഷ്കൃത അപരിഷ്കൃതരൂന്നാണ് ഇന്ത്യക്കാരെ സാഹിപ്പ് വിളിക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നതുകൊണ്ട് പെണ്ണ് വെളുത്താണ് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം വെളുത്താണ് നിങ്ങളെല്ലാം കറുത്താണ് എന്താ സൗന്ദര്യം ഈ സൗന്ദര്യം നമുക്ക് തന്നതാരാണ് ഈ സൗന്ദര്യം നമ്മുടെ സാഹിത്യകാരന്മാർ കൊണ്ടുവന്നതാണ് നമ്മുടെ കലാകാരന്മാർ കൊണ്ടുവന്നതാണ് വളരെ കൃത്യമായി നമ്മൾ കൊണ്ടു വന്നതാണ് ഇതിന്മേലാണ് നമ്മൾ നമ്മുടെ കുടുംബ മഹങ്ങളെ വർണ്ണിക്കുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളെ വർണ്ണിക്കുന്നത് നമ്മുടെ സാഹിത്യത്തെ വർണ്ണിക്കുന്നതൊക്കെ ഇതിന്മേലാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജാതി ജീവിതം നമ്മുടേതൊരു ജാതി ജീവിതമാണ് അപ്പം നമ്മൾ എം ഡി വാസുൻ നായരുടെ കുറിച്ച് പറയുമ്പോൾ എം ജിയുടെ നോവലുകളിലെ ഏറ്റവും വലിയ എം ജിയുടെ ഏറ്റവും പുതിയ കാര്യമല്ല പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മഞ്ഞായാലും അസുരവിത്തായാലും അല്ല കാലമായാലും അസുരവിത്തായാലും നാലുകെട്ടായാലും എന്താണ് അതിനകത്ത് അടിസ്ഥാനപറമേ പെങ്ങളെ കെട്ടാൻ കഴിയാതെ പോകുന്ന കാമുകൻ്റെ ദുഃഖം അല്ലേ അല്ലെങ്കിൽ ആങ്ങളെ കെട്ടാൻ കഴിയാത്ത പെങ്ങളുടെ ദുഃഖമാണ് ഈ നോവലുകളുടെ അടിസ്ഥാനം എന്താണ് എന്താണ് ആ കൂട്ടുകുടുംബത്തിലെ നായർ കൂട്ടുകുടുംബത്തിൻ്റെ നാശോന്മുഖമാകുന്ന നായർ പൂട്ടുകുടുംബ ജീവിതത്തെ പുനരാവിഷ്കരിക്കുമ്പോൾ എം ഡി അതിൽ അവതരിപ്പിക്കും ഞാൻ എം ജിയുടെ മാത്രം കാര്യമല്ല പറയാൻ മൊത്തം മലയാള സാഹിത്യത്തിലൊരു പരിപ്രേഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അവരൊക്കെ അവതരിപ്പിക്കുന്നത് ആ കുടുംബ മഹിമയുടെ ആ പാരമ്പര്യത്തിൻ്റെ ആ പാരമ്പര്യജന്യമായ ജാതി ജീവിതത്തെ സാഹിത്യത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ജാതിയെ നിലനിർത്തുന്നത് എൻഡോ ഗമിയാണ് വിവാഹമാണ് ജാതി ജീവിതമാണ് നമ്മുടേതെല്ലാം ഇതി ജാതി എന്നാണ് നമ്മുടെ ജാതിയുടെ ഭാരണം വിശദീകരണം തന്നെ ജായതേ ഇതി ജാതി എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടുള്ളതാണ് ജാതി ജാതി മാറാൻ വേണ്ടി എല്ലാവർക്കും അവകാശമില്ല നമുക്ക് മതം മാറാൻ അവകാശമുണ്ട് പക്ഷേ ജാതി മാറാൻ ഇന്ത്യൻ ഭരണഘടന നമ്മളെ അനുവദിക്കുന്നില്ല കാരണം നിങ്ങൾ ഏത് ജന്മത്തിൽ കുടുംബത്തിൽ ജനിക്കുന്നുവോ നിങ്ങൾ ആ കുടുംബത്തിൽ ആ ജാതിയിൽപ്പെട്ടവനാവുകയാണ് നിങ്ങളതല്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടു ഞാൻ ആ ജാതിക്കാരനല്ല എന്ന് പറഞ്ഞാൽ സമൂഹം സമ്മതിക്കില്ല കാരണം നിങ്ങളെ അടയാളപ്പെടുത്തപ്പെടുന്നത് ആ ജന്മം കൊണ്ടുള്ള നിങ്ങളുടെ ജാതിയിലാണ് ആ ജാതിയെ നിലനിർത്തുന്നത് നമ്മുടെ ജനനം മരണം വിവാഹം തുടങ്ങിയ സകല ചടങ്ങുകൾ നിങ്ങൾ നോക്കിയുള്ളൂ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് യുക്തിവാദ ജാതി നിഷ്കരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്നതിൻ്റെ ചരിത്ര നിലകൻ വരുന്നത് നമ്മുടെ ജാതി ജീവിതത്തെ സമൂഹമായി നിലനിർത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളാണ് കാരണം ജനനത്തിൽ നമ്മൾ ആചരിക്കുന്ന കർമ്മങ്ങൾ ആചാരങ്ങൾ വിവാഹത്തിൽ നിങ്ങൾ ആചരിക്കുന്ന ആചാരങ്ങൾ മരണത്തിൽ മരണാനന്തരം നമ്മൾ ആചരിക്കുന്ന ആചാരങ്ങളെല്ലാം മതാചാരങ്ങളല്ല ജാത്യാചാരങ്ങളാണ് താലി കെട്ടുന്നവരോട് ചോദിക്കട്ടെ നിങ്ങൾ കെട്ടുന്ന താലി ഹിന്ദു മതത്തിൻ്റെ താലിയാണോ നിങ്ങൾ കെട്ടുന്നത് അതോ ജാതിയുടെ താലിയാണോ കെട്ടുന്നത് ആണോ ഏത് താലിയാണ് കെട്ടുന്നത് ഓരോ ജാതിക്കും ഓരോ താലിയാണ് താലിക്കൊരു ഷേപ്പ് ഉണ്ട് താലിക്ക് നിയമമുണ്ട് അല്ലാതെ മ ഹിന്ദുവിന് മൊത്തമായിട്ടൊരു താലിയില്ല എല്ലാ ഹിന്ദുക്കളും താലി കെട്ടി അല്ല കല്യാണം നടത്തുന്നത് നായര് താലി കെട്ടിയല്ല പുടവ് കൊടുത്ത കല്യാണം നടത്തുന്നത് അപ്പോൾ ജാതി ആചാരങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ മതാചാരമല്ല പക്ഷെ അതിനിപ്പം നമ്മൾ മതാചാരം എന്നൊക്കെ പേരിട്ട് സോപ്പെട്ട് മനോഹരമാക്കി നിർത്തിയിരിക്കുന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മരണം മരിക്കുമ്പോൾ നിങ്ങൾ നടത്ത കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ജാതി ആചാരങ്ങളാണ് അല്ലേ അല്ല മതാചാരമാണോ നമ്പുതിരി അടക്കുന്ന പോലെയാണോ പുലേനെ അടക്കുന്നത് അല്ലെങ്കിൽ നായരെ ശവം അടക്കുന്നത് പോലെയാണോ ഈഴവൻ്റെ ശവം അടക്കത് അല്ല വളരെ കൃത്യമായും അതിന് ചൊല്ലുന്ന മന്ത്രങ്ങളിലും അതിൻ്റെ ആചാരങ്ങളിലും അതിൻ്റെ ചിട്ടുകളിലെല്ലാം തീർച്ചയായും വ്യത്യസ്തമുണ്ടെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് നമ്മൾ പോകുന്ന സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്കറിയില്ല ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും നാം അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ മതപരമായ ആചാരങ്ങളല്ല ജാത്യാചാരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ജാത്യാചാരം വിട്ട് പോകുന്ന ഒരാളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് കുലങ്കുത്തി ഇല്ലേ ജാതി വിട്ട് കല്യാണം കഴിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും എൻഡോഗമി എന്ന് പറയുന്നത് സഗോത്ര വിവാഹമാണ് നീ ഈ കുടുംബത്തിൽപ്പെട്ടവളാണ് ഈ കുലത്തിൽപ്പെട്ടവളാണ് ഈ ഗോത്രത്തിൽപ്പെട്ടവളാണ് ഈ ഗോത്രം വിട്ടു പോയാൽ അവളെ നാം വിളിക്കുന്നത് കുലദ്രോഹി എന്നാണ് അതേസമയം ഗോത്രത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങൾ അവളെ വിളിക്കും കുലവധു വിവാഹം നിങ്ങൾ ആലോചിക്കണം നമ്മൾ വളരെ ബോധപൂർവമായി ഇന്ത്യയിലെ അല്ല നമ്മുടെ മതങ്ങൾ ആസൂത്രണമായി ചെയ്യുന്നൊരു കലാപരിപാടിയാണ് യാതൊരു കാരണവശാലും നമ്മൾ എക്സോഗമിയിലേക്ക് ബാഹ്യ ഗോത്ര വിവാഹങ്ങളിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ സ്വന്തം കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി സ്വന്തം കുലത്തിൻ്റെ ജാതിയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് അവർ സ്വർണം കൊടുക്കും കൊടുക്കും അവൾക്ക് തിരുനെറ്റിയിൽ ഒരു സിന്ദൂരം കൊടുക്കും അങ്ങനെ പറയും നീ കുലവധുവാണ് നീ കുലത്തിൻ്റെ സംസ്കാരം കാരണം അവളിലൂടെയാണല്ലോ പിന്നെ അടുത്ത ജാതി പോകുന്നു കൃഷ്ണൻ പറയുന്നതാണ് കൃഷ്ണനോട് സ്വജനഹത്വമേ കഥ സുഗ്ന എന്ന് അർജുനൻ ചോദിക്കുന്നത് അർജുൻ ചോദിക്കുന്നത് സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് ഭഗവാനെ ഞാൻ എങ്ങനെ സന്തോഷവാനായിരിക്കുന്ന ചോദ്യത്തിന് ഭഗവത്ഗീത മുഴുവൻ തിരഞ്ഞാലും മറുപടിയില്ല മറിച്ച് കൃഷ്ണൻ അർജുനോട് പറയുന്നത് കുലം വിട്ട് കല്യാണം കഴിക്കരുത് എന്നാണ് കുലം വിട്ട് കല്യാണം കഴിക്കരുത് കാരണം കുലസ്ത്രീകൾ നിങ്ങൾ പുരുഷന്മാരെ അങ്ങനെ ഒരു കുല സ്ത്രീകൾ പഴച്ചു പോകും അങ്ങനെ ജാതിയിൽ മോശക്കാരായ ആളുണ്ടാകും അതുകൊണ്ട് ജാതി നിലനിർത്താൻ വേണ്ടിയുള്ള വാചകങ്ങളാണ് ഭഗവത്ഗീതയിൽ പിന്നീട് നാം കാണുന്ന വാചകങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ടാണ് കാരണം വളരെ കൃത്യമായിട്ട് അറിയാം സ്ത്രീ കുടുംബം വിട്ടു പോയാൽ അവൾ മറ്റൊരു ജാതിയിലേക്ക് മഹ മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾക്കുണ്ടാകുന്ന കുട്ടിക്ക് ജാതിയില്ലാതെ അല്ലെ പോകുന്ന അവസ്ഥയിലേക്ക് വരും അത്തരമുണ്ടാകുമ്പോൾ അതുകൊണ്ട് കുലവധുവായി അവളെ നിലനിർത്തണം നമുക്കറിയാമല്ലോ അങ്ങനെയല്ലാതെ കല്യാണം കഴിക്കുന്നവരെ നമ്മളും വിളിക്കുന്നൊരു പേരുണ്ട് എന്താണ് ഒളിച്ചോടി പോകുന്നവർ അല്ലേ എങ്ങോട്ടാണ് ഒളിച്ചോടിയത് തൊട്ടടുത്ത വീട്ടിൽ പോയതാണെങ്കിലും നമ്മുടെ നാട്ടുകാർ അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട് അവർ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചവരാണെന്നാണ് അപ്പോൾ നമ്മൾ ഒളിച്ചോടുന്നത് എങ്ങോട്ടാണ് കുലത്തിൽ നിന്ന് പോകുന്നു ഈ കുടുംബത്തിൽ നമ്മൾ ഒലിച്ചു ഒളിച്ചോടി പോകുന്നു എന്ന് നാം തീരുമാനിക്കപ്പെടുന്നു നമുക്കറിയാം എന്തുകൊണ്ടാണ് യമൂല എന്തുകൊണ്ടാണ് പായൽ തഡ്ബി എന്തുകൊണ്ടാണ് കുമാർ മധു അശാന്തൻ കെവിൻ അല്ലെ ലേറ്റൊടുവിൽ നമുക്കറിയാം ഈ പറയുന്ന ആളുകളൊക്കെ എന്തുകൊണ്ടാണ് കൊല ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ ജന്മമാണ് എൻ്റെ പാപം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജനിച്ചു പോയത് ഈ വംശത്തിലായതുകൊണ്ട് ഈ വിഭാഗത്തിലായത് കൊണ്ട് ഈ ജാതിയിലായതുകൊണ്ട് ആണ് എനിക്ക് ജീവിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് പറയുന്നത് സാധാരണക്കാരല്ല സർവകലാശാല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സർവീസിൽ പോലീസ് സർവീസിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു എനിക്ക് ജാതീയമായ അധിക്ഷേപങ്ങളുണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു ആദിവാസി പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ പറയുന്നത് ഇത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് അല്ല ഇതൊന്നും ഉണ്ടാക്കി പറയുന്ന കഥകളല്ല അപ്പം ജാതി എന്ന് പറയുന്നത് ജോലി കിട്ടിയാൽ പോലും ഉന്നതമായൊരു മേഖല എത്തിയാൽ പോലും ഒരു ഐ എ എസ് കാരനായാൽ പോലും അവനെ വിട്ടുപോകാത്ത ഒരു സാധനമാണ് ജാതി ഐ എ എസ് കാരൻ കളക്ടറായാൽ ഒരു ദലിതനാണെങ്കിൽ നമ്മളൊക്കെ അവനെ വിളിക്കുന്നത് പെലയൻ കളക്ടർ എന്നായിരിക്കും അല്ലാതെ ഒരിക്കലും അവനെ സാർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവനെഴുന്നേറ്റ് പോയാൽ ഉടനെ ചാണകമുള്ളവായിട്ട് ചില ആളുകൾ ചെല്ലുന്നത് കാരണം അതാണ് നമ്മുടെ ജാതി ബോധം കാരണം ജാതി ഞാൻ പറഞ്ഞതാ ജാതി ജീവിതമാണ് ആ ജാതിയെ ആ ജാതി ജാതിബോധത്തെ കുലബോധത്തെ വർണ്ണബോധത്തെ മനുഷ്യബോധത്തെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ അവനെതിരെ സമൂഹം ഉയർന്നെഴുന്നേൽക്കും എന്നതുകൊണ്ട് തന്നെ ജാതിക്കെതിരായ പ്രവർത്തനം ജീവിതത്തിൽ കൂടിയുള്ളതാണ് ഉള്ളതാണ് ഞാനിത് പറയുമ്പം ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിൽ മാത്രമുള്ള പ്രശ്നമല്ല മുസ്ലിങ്ങൾക്കിടയിൽ ജാതിയുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ ജാതിയുണ്ട് മുസ്ലിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അഷ്റഫ് മുഗൾ സയ്യദ് ഷെയ്ഖെ പത്താൾ തുടങ്ങിയിട്ടുള്ളവർ സവർണ വിഭാഗങ്ങളാണെങ്കിൽ ചമാര ഭാങ്കി വാൽമീകി തുടങ്ങിയ മുസ്ലിം വിഭാഗങ്ങൾ വടക്കേ ഇന്ത്യയിൽ വിഭാഗങ്ങളാണ് സൗത്ത് ഇന്ത്യയിൽ മരക്കാറും റാവുത്തിനും ലബയും തങ്ങളും മാപ്പിളയും കേയും ഒക്കെ സവർണരാണെങ്കിൽ പുസാലിനും മുസ്ലാനും ഒക്കെ അവിടുത്തെ ദലിതനാണ് ഇവരാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കില്ല ആ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അല്ലെ ഈ പറയുന്ന സവർണ മുസ്ലിമും അവർണ മുസ്ലീമും തമ്മിൽ ഒരിക്കലും വിവാഹത്തെ ബന്ധങ്ങളിൽ ഏർപ്പെടാറില്ല ഇതുതന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ രണ്ടേ ദശാംശം ഒന്നേ ഒമ്പത് ശതമാനം ഹിന്ദു ക്രിസ്ത്യാനികളുള്ളതിൽ അറുപത്തിയഞ്ച് ശതമാനം ദലിതരാണ് പക്ഷേ ഈ ദലി ക്രിസ്ത്യാനികളുമായി സവർണ ക്രിസ്ത്യാനികൾ യാതൊരു ബന്ധത്തിനും പോകാറില്ല വിവാഹബന്ധത്തിലോ മറ്റ് ബന്ധങ്ങളിലോ ഒരിക്കലും അവരറക്കാറില്ല അവരെ അവശ ക്രിസ്ത്യാനി എന്നാണ് നമ്മൾ വിവാഹം ചെയ്യുന്നത് പരസ്പരം വിവാഹമില്ല തൊട്ടുകൂടായ്മ വളരെ കൃത്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായും ജാതി നമ്മുടെ സമൂഹത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജാതിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയമായും സാമൂഹ്യമായും ഞാൻ പറഞ്ഞല്ലോ അധികാരഘടനയിൽ ഘടനയിൽ മാറ്റമുണ്ടാകണം സ്വത്തിൻ്റെ വിഭജനത്തിൽ മാറ്റമുണ്ടാകണം സാമൂഹ്യ അന്തസ്സിൽ മാറ്റമുണ്ടാകണം ജാതി മനസ്സുകളിൽ മാറ്റമുണ്ടാകണം ജാതി മോദങ്ങളിൽ മാറ്റം ഉണ്ടാകണം ജാതി ജീവിതത്തെ സമൂലമായി മാറ്റിയെടുത്തുകൊണ്ട് മാത്രമേ ജാതിക്കെതിരായിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ ജാതിക്കെതിരായ ഒരു സാമൂഹ്യ അവസ്ഥയെക്കൊരു സ്വപ്നം കാണാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പറയുമ്പോൾ നമ്മളിത് പറയുന്നത് നാളെ ജാതി പോകും എന്നുള്ള യാതൊരു വ്യാമോഹവും നമുക്കാര്ക്കുമില്ല പക്ഷേ ഈ ജാതിബോധം പറയുമ്പോൾ ഇത് സവർണർ അവർണർക്കെതിരായിട്ട് നടത്തുന്നത് മാത്രമല്ല ജാതിയുടെ പ്രശ്നം മറിച്ച് അവർണർക്കിടയിലും ഈ പറയുന്ന ജാതി അതിശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ദലിതർക്കിടയിൽ ഈ ജാതി പ്രശ്നമുണ്ട് അല്ലാതെ ദലിതർ സവർണ നമ്മുടെ ജാതിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് മേലുകീട അടിസ്ഥാന മുകളിൽ ഇരിക്കുന്നവൻ താഴെ ഇരിക്കുന്നവൻ ചവിട്ടും അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന താഴെ ഇരിക്കുന്നവർ ചവിട്ടും ആ താഴെ ഇരിക്കുന്നവൻ ഇങ്ങനെ ചവിഴുകയും ചവിട്ട് കൊള്ളുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു സമൂഹങ്ങളിലും കാണാത്ത ഒരു സാഹചര്യമാണ് അപ്പം അത് ഇന്ന് ഇത്തരമൊരു ജാതി വ്യവസ്ഥാ ബോധം മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഡീഹ്യൂമനൈസേഷൻ്റെ ഈ ജാതി ബോധത്തെ വളരെ വിരുദ്ധമായ ഒരു സ്വത്വവാദമായി ഇന്ന് കുറേ ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട് ജാതി സ്വത്വവാദം നേരിട്ട് അടയാളപ്പെടുത്തപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണോ വേർതിരിക്കപ്പെട്ടത് അതിൻ്റെ പേരിൽ സ്വയം അടയാളപ്പെടുത്തപ്പെടുകയും അത് ജാതി സ്വത്വമായി കൊണ്ടിടക്കുകയും അത് മഹത്വവൽക്കരിക്കുകയും അതിനൊരു ഇതിൽ പാരമ്പര്യം കണ്ടുപിടിക്കുകയും ആ ജാതി ബോധത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയമായി വേദനിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ബോധത്തിലേക്ക് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും എത്തപ്പെടുന്നുണ്ട് എന്നത് അപകടകരമായിട്ടുള്ള ഒരു വേർതിരിവാണ് അപകടകരമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് എന്ന് നാം ചിരി നിന്ദിക്കാൻ പറ്റില്ല കാരണം ഈ ബോധം ചരിത്രവിരുദ്ധമാണ് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടോ ഹിസ്റ്റോറിക്കലായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മൾ നരസം നരവംശാസ്ത്രപരമായിട്ടോ അല്ലെ സാമൂഹ്യ വികസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ സ്വത്വവാദം എന്ന് പറയുന്നത് ഈ സ്വത്വവാദം അല്ലെങ്കിൽ കാസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലെ സബ് കാസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അപകടകരമാണ് മുമ്പേ പറഞ്ഞ സവർണൻ്റെ ജാതിബോധം പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതെന്ന് തന്നെയാണ് ഈ അവർണൻ്റെ ഈ സ്വത്വവാദം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിട്ടുള്ള സമരങ്ങളൊക്കെ തന്നെ വിരുദ്ധ സമരങ്ങൾ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു ജാതി നടത്തിയ സമരമല്ല ഇപ്പം നമ്മുടെ അങ്ങനെ ആളുകൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അയ്യങ്കാളിയെ പുലിയരും അല്ലെ അംബേദ്കരെ സാമ്പവരും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകൾ ഇത് ചരിത്രവിരുദ്ധമാണ് അയ്യങ്കാളി ഉണ്ടാക്കിയ സംഘടനയുടെ പേര് സാധുജന പരിപാലന സംഘം എന്നാണ് അയ്യങ്കാളി ഒരിക്കലും പുലേറിൻ്റെ സംഘടന ഉണ്ടാക്കിയ ആളല്ല അദ്ദേഹത്തിൻ്റെ പരിപാലന സംഘത്തിൽ അഞ്ചു ലക്ഷത്തോളം ആളുകളിൽ പുലിയരും പറയരും വർണ്ണവരും വേട്ടുവരും അടക്കമുള്ള വിവിധ ദലി വിഭാഗങ്ങളുണ്ടായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ വൈകുണ്ടസ്വാമി ഉണ്ടാക്കിയ സംഘടനയുടെ പേര് സത്യ അല്ലെങ്കിൽ സമത്വ സമാജം നോക്കൂ ആ വാക്ക് സമത്വ സമാജം എന്നുള്ളതാണ് അല്ലാതെ വൈകുണ്ഠസ്വാമി ഉണ്ടാക്കിയ സംഘടന ഏതെങ്കിലും ജാതി വിഭാഗത്തിൻ്റെ സംഘടന ആയിരുന്നില്ല പക്ഷേ അതിനെയെല്ലാം ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വരാൻ ഈ സ്വത്ത്വാദികൾ കഴിയും എന്നുള്ളതാണ് അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകൻ നമുക്ക് പറയാൻ കഴിയുന്ന ജ്യോതിമാഫൂലെ ജ്യോതിമാഫൂലെ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് സത്യശോധക് സമാജം എന്നാണ് ഒരിക്കലും ഒരു ജാതി സംഘടന ഉണ്ടാക്കിയ ആളല്ല പക്ഷേ ഈ ജാതി വിരുദ്ധമായ ഇത്തരം സമരങ്ങളെയെല്ലാം ജാതിവാദികൾ തങ്ങളുടെ വക്താക്കളായും തങ്ങളുടെ അംബാസിഡർമാരും ഏറ്റെടുത്തുകൊണ്ട് ജാതി സ്വത്ത്വാദത്തിലേക്ക് കൊണ്ടെത്തപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്വം കുറേ കൂടി വർദ്ധിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം കാരണം സവർണ ജാതി സ്വത്ത്വാദം പോലെ തന്നെ അപകടകരമാണ് അവപർണ ജാതി സ്വത്ത്വാദം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ആളുകൾ പല നമ്മൾ ബുദ്ധിജീവികളെന്ന് വിചാരിക്കപ്പെടുന്ന പല ആളുകളുമൊക്കെ തന്നെ വളരെ കൃത്യമായി കാസ്റ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് വരികയും നാം തിരിച്ചറിയപ്പെടേണ്ടത് നാം അടയാളപ്പെടുത്തപ്പെടേണ്ടത് ജാതിയുടെ പേരിലാണ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായും ജാതി ഇന്ത്യൻ ജനാധിപത്യത്തിന് വിരുദ്ധമായ ശത്രു ആണ് എന്നും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ജാതിബോധം അത് സവർണറിൻ്റെ ജാതിബോധമായാലും അവർണന്റെ ജാതിബോധമായാലും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കും വിരുദ്ധമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ജാതിമുക്തമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കേരള യുക്തിവാദി സംഘം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെയാണ് മതസ്വത്വാദവും മതസ്വത്വാദം എന്ന് പറയുന്നത് ജാതി സ്വത്ത്വാദം പോലെ തന്നെ വളരെ പ്രധാന പല വളരെ അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് നമുക്കറിയാം ചരിത്രത്തിൽ ചരിത്രത്തിലൊരിടത്തും ഒരു ചരിത്രത്തിലും ഒരു മതവും മറ്റു മതങ്ങളെ അംഗീകരിച്ചിട്ടുമില്ല അന്ന് മാത്രമല്ല ഓരോ മതങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് ഈ മറ്റു മതങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് യഹൂദർക്കെതിരെ ക്രിസ്ത്യാനികൾ വന്നതും മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്തതും കത്തോലിക്കർക്കും പ്രെട്രസ്റ്റിനെ സമരം നടത്തിയതും തൊട്ടുള്ള പ്രാചീന ചരിത്രം മുതൽ ഇന്ന് യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും തമ്മിൽ നടത്തുന്ന കടിപിടികളും എല്ലാം തന്നെ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഈ മതസ്വത്വവാദവും ഏറ്റവും അപകടകരമായ ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു നടപടിയാണ് എന്ന് തന്നെയാണ് ശുദ്ധരക്തവാദം ഇപ്പോൾ വളരെ കൃത്യമായ നമ്മുടെ മതവിഭാഗങ്ങൾ ആചരിക്കുന്നുണ്ട് ശുദ്ധരക്തം പ്രത്യേകിച്ച് അത് ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിലും വളരെ കൃത്യമായി വംശീയ ബോധം നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള കുലത്തെക്കുറിച്ചുള്ള കുടുംബത്തെക്കുറിച്ചുള്ള അതിൻ്റെ ആത്യന്തികമായ പാരമ്പര്യ വശങ്ങളെക്കുറിച്ചുള്ള ചിന്താ ഇപ്പോഴും വളർത്തിയെടുക്കപ്പെടുന്നത് അപകടകരമാണ് എന്ന് മാത്രമല്ല മതസ്വത്വവാദം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മതയുദ്ധങ്ങളിലേക്കാണ് മതരാഷ്ട്രവാദത്തിലേക്കാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇരുപത്തിയെട്ടോളം ചെറുപ്പക്കാരെ ഐ എസ്സിൽ ചേരാൻ പോയിരിക്കുന്നു എങ്ങനെയാണ് ഐ എസ്സിലേക്ക് പോയത് പോയതിൽ അഞ്ചാറ് പെൺകുട്ടികളുണ്ട് എന്തിനാണ് ഐ എസ്സിൽ പോകുന്ന പെൺകുട്ടികളുടെ ജോലി എന്താണ് ഐ എസ്സിൽ പോകുന്ന പെൺകുട്ടികളുടെ ജോലി യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല പട്ടാളക്കാർക്ക് കടന്നു കൊടുക്കുക എന്നത് മാത്രമാണ് അപ്പോൾ കേരളത്തിലെ എം എസ് സിക്കാർ എം എക്കാരുമായ ചെറുപ്പക്കാർ ഐ എസ്സിലേക്ക് പോകുന്നത് അവർ വളരെ പെട്ടെന്ന് ഒരു ദിവസം എടുക്കുന്ന തീരുമാനമല്ല അവർ കുട്ടിക്കാലം മുതലേ കേട്ട് വരുന്ന മതസ്വത്വാദത്തിൻ്റെ മതബോധത്തിൻ്റെ അതിൻ്റെ തിയോളജിക്കൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ തിയോളജിക്കൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് മാത്രമല്ല സാക്കീർ നായിക്കിനെ പോലെയുള്ള ടെലിവാഞ്ചലിസ്റ്റുകൾ നടത്തുന്ന മതപ്രചാരവേല എന്ന് പറയുന്നത് വളരെ കൃത്യമായും ഒരു ജനതയെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇത്രയും വലിയ ഹൈടെക് വിദ്യാഭ്യാസം എന്ന ചെറുപ്പക്കാരെ പോലും മതബോധത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മതബോധം എന്ന് പറയുന്നത് വളരെ കൃത്യമായും ഒരു നശീകരണ സ്വത്തുവാദം തന്നെയാണ് എന്നാണ് നമുക്കറിയാം മതമൊരിക്കലും ചരിത്രത്തിന്റെ ചാലക ശക്തിയായിട്ട് നമ്മുടെ മുന്നിൽ നിന്നിട്ടില്ല ഉണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ മതത്തെക്കുറിച്ച് ഇവിടെ ആളുകൾ വാചാലമായി സംസാരിക്കുന്നവരുണ്ട് മതത്തെ ന്യായീകരിക്കുന്നവരുണ്ട് മതം മനുഷ്യൻ്റെ ധാർമ്മികതയുടെ പ്രശ്നമാണെന്നൊക്കെ വലിയ വലിയ ബുദ്ധിജീവികൾ വലിയ വലിയ കസർത്തുകൾ നടത്താറുണ്ട് പക്ഷേ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം ചരിത്രത്തിൽ എന്നെങ്കിലും മതങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള മനുഷ്യത്വപരമായ ഒരു ഒരു ചരിത്ര സന്ദർഭമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്ന് മതത്തിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള താത്വികമായ പ്രശ്നങ്ങൾ അല്ല എൻ്റെ അവർ പറയുമ്പോൾ തിയോളജി തിയോളജി എന്ന് പറയുന്ന ഒരു ഹോളജി ഒന്നുമല്ല ശാസ്ത്രമൊന്നുമല്ല ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ അന്യ മതങ്ങളെ അംഗീകരിക്കുന്ന ഒരു മതഗ്രന്ഥം എവിടെയെങ്കിലും ഉണ്ടോ ഏറ്റവും നല്ല ഉദാഹരണം ബൈബിൾ നിങ്ങളെല്ലാവരും എല്ലാവരും പൊതുവേ പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ് ബൈബിളിനകത്ത് സ്നേഹമാണ് അറിച്ച് ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം മാത്രമോ ആവർത്തന പുസ്തകം വായിക്കുന്നവർക്കറിയാം ഗോത്രങ്ങളെ കൊല്ലുക അവരുടെ കുട്ടികളെ പേട നശിപ്പിക്കുക പെണ്ണുങ്ങളെ വിലാസങ്ങൾ ചെയ്യുക എന്ന് നൂറ് കണക്കിന് സ്ഥലങ്ങളിൽ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആർക്കും എടുത്ത് വായിക്കാവുന്ന കാര്യമാണ് മാത്രമല്ല വളരെ കൃത്യമായും മതയുദ്ധങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന പ്രവാചകന്മാരെല്ലാം അത് മുഹമ്മദ് നബി ആയാലും അത് മോശയായാലും കാണുന്ന ഒരു കാഴ്ച മതഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു കാഴ്ച അവർ ഒരു കരാർ വെക്കുന്നുണ്ട് എന്താ കരാർ എന്നറിയാവോ യുദ്ധക്കാരോട് പറയുന്നത് നീ പിടിച്ചെടുക്കുന്ന നാടുകളിലെ സ്ത്രീകൾ മുഴുവൻ നിനക്കുള്ളതായിരിക്കും എന്നാണ് ഇതാണ് ഈ സൈന്യത്തിന് കേരളത്തിൽ ചാവേറുകളുടെ ജോലി അതായിരുന്നു കേരളത്തിലാണല്ലോ നമ്മുടെ സാമൂതിരി മാമാങ്കത്തിനും ചാവേറുകൾ ചാവേറുകൾ പോകുന്ന സമയത്ത് ചാവേറുകൾക്ക് ഭാര്യമാർ പറഞ്ഞു കൊടുക്കുന്ന അല്ലെ കൊടുക്കുന്ന ഒരു ഇതാണ് തിരിച്ചു വന്നാൽ സ്ത്രീകൾ ധാരാളം മരിച്ചാൽ സ്വർഗത്തിൽ വീരസ്വർഗ മതഭഗവത്ഗീതയിലും പറയുന്നുണ്ട് മഹപരേഷു വധാചന ഞാൻ പറഞ്ഞു വരുന്നത് മതഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി മതവിശ്വാസികളെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അവൻ്റെ തീരട്ടിക്കലായി അന്യമതങ്ങളെ നശിപ്പിക്കുക അന്യമതങ്ങളെ നശിപ്പിക്കുമ്പോൾ അവിടുന്ന് ലഭിക്കുന്ന സ്വത്തുക്കൾ നിങ്ങൾക്ക് തട്ടിയെടുക്കാം അവരുടെ സ്ത്രീകളെ നിങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാം ബലാത്സംഗം ചെയ്യാം എന്നതാണ് എല്ലാ മതഗ്രന്ഥങ്ങളും കൊടുക്കുന്ന ഒരു അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ചാടി ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഐ എസിലേക്ക് ചാടുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിക സേനകളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് സത്വവാദ സംഘടനകളിലേക്ക് ചെറുപ്പക്കാരെ ഇടിച്ചു കയറുന്നത് കാരണം അവരുടെ സ്വർഗമെന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന സ്വർഗം ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ അതിമനോഹരമായ ഒരു ഒരു കാബരേ ലോകമാണ് ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന സ്വർഗം ആ സ്വർഗ്ഗത്തിലെ സുന്ദരികളെക്കുറിച്ച് പക്ഷേ ഇസ്ലാമിലെ പെണ്ണുങ്ങൾക്ക് സ്വർഗ്ഗമില്ലാന്നുള്ളത് വേറൊരു വശം ഞാൻ പറഞ്ഞു വന്നത് മതം അതിനെ മുന്നോട്ട് വെക്കുന്ന തിയോളജിയിൽ ഒരിടത്തുപോലും മനുഷ്യത്വത്തിൻ്റെ ഒരംശം പോലുമില്ല എന്നുള്ളത് മതഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷേ മതപ്രവാചകന്മാരുടെ പ്രഭാഷണം കേട്ടിട്ട് ഇതാ മതം എന്നൊരിക്കലും നിങ്ങൾ കരുതരുത് മതപ്രവാചകന്മാർ പറയുമ്പോൾ ലോകത്തിൽ ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു നന്മയില്ല പക്ഷേ മതഗ്രന്ഥങ്ങൾ നേരിട്ട് വായിക്കാം നേരിട്ട് വായിച്ചാൽ വളരെ കൃത്യമായി നമുക്കറിയാം മതം എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമല്ല മതം നിലനിൽക്കുന്നത് മതം നിലനിൽക്കുന്നത് അതിൻ്റെ വിശുദ്ധ സ്ഥലങ്ങൾ കൊണ്ട് അതിൻ്റെ വിശുദ്ധ ആചാരങ്ങൾ കൊണ്ട് അതിൻ്റെ വിശുദ്ധ കാർമ്മികന്മാർ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് മതം നൽകുന്നത് അല്ല മതം കേവലം വിശ്വാസം കൊണ്ട് മാത്രമല്ല പള്ളികളില്ലാതെ അല്ല പള്ളികളിലെ ഹൈരാർ പുരോഹിതന്മാരുടെ ഒരു വലിയ ശ്രേണിയില്ലാതെ അല്ലെങ്കിൽ അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ പറയുന്ന വിശുദ്ധ സ്ഥലങ്ങളില്ലെങ്കിൽ അവിടുത്തെ ഒന്നും മതമില്ല അപ്പം ഈ മതങ്ങളെ നിലനിർത്തുന്ന ഈ പ്രത്യേക ശാസ്ത്രങ്ങളിലെല്ലാം വളരെ കൃത്യമായി ഈ പറയുന്ന ശത്രുതാ ഇനി ഒന്നും വേണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിൽ കാണുന്ന യാക്കോവായ പുരോഹിതന്മാരുടെ ഓർത്തഡോക്സ് പുരോഹിതന്മാരുടെ പുരോഹിതനെന്നൊക്കെ അവനെ വിളിക്കണോ എനിക്കറിയാമല്ല കലാപത്തിനല്ലേ ആഹ്വാനം ചെയ്യുന്നത് ഇവിടെ ഒരു പോലീസും ഇല്ല രാജ്യത്ത് ഒരു ഭരണവും ഇല്ലെന്നുള്ള തെളിവാണ് അവനെ കൊല്ലണം പള്ളി പിടിച്ചെടുക്കണം തട്ടണം വെട്ടണം കുത്തണം എന്നു പരസ്യമായി പ്രസംഗിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ ഒരു പെറ്റിക്കോസ് പോലുമില്ല പക്ഷേ വഴിയെ പോകുന്നതിന് പുറത്ത് യു എ പി എ ചാർത്തും നമ്മൾ അതായത് കാരണം വെച്ചാൽ മതത്തിൻ്റെ പേരിൽ നമുക്ക് നമുക്കെന്തും ചെയ്യാം അത് അന്നു മുതൽ മതങ്ങളുണ്ടായ കാലം മുതൽ ഇപ്പോഴും നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ഒരു രീതിയാണ് മതത്തിൻ്റെ പേരിൽ കാരണം മതം അതാണ് മതം കലാപമാണ് മതം ജനവിരുദ്ധമാണ് ആ സ്വത്ത്വാദത്തിനപ്പുറത്തേക്ക് ഒരിക്കലും അവരതിനെ ചെയ്യാൻ സാധിക്കുന്നില്ല മതം വംശീയതയാണ് മതം ഫാസിസമാണ് സംഘടിത മതം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മതവിശ്വാസി അപകടകാരിയല്ല പക്ഷെ സംഘടിതമായി വരുന്ന മതവിശ്വാസികൾ അപകടകാരികളാണ് എന്ന് നിങ്ങൾക്കറിയാം കുറേ ദിവസങ്ങളായി സംഘടനയുടെ മുന്നിൽ നടക്കുന്ന കളികൾ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഫാസിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി ഹിറ്റ്ലർ അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടു വന്ന അതിൻ്റെ സൈദ്ധാന്തികത എന്ന് പറയുന്നത് മതബോധമാണ് വംശീയ ബോധമാണ് കപടദേശീയതയാണ് സ്ത്രീവിരുദ്ധതയാണ് ഇതിനെയെല്ലാം ബേസ് എന്ന് പറയുന്നത് അപലിലെ മതബോധമാണ് ഹിറ്റ്ലർ ഉപയോഗിച്ചത് ആ മതബോധം കത്തോലിക്ക മതബോധത്തെയാണ് ഹിറ്റ്ലർ മുസോളിനി ഉപയോഗിച്ചത് അതിനെയാണ് പോപ്പ് പിന്താങ്ങിയത് ഹിറ്റ്ലറെ മുസോളിനെ പിന്താങ്ങിക്കൊണ്ടാണ് പോപ്പ് തൻ്റെ സാമ്രാജ്യം നിലനിർത്തിയത് എന്നുള്ളത് ക്രൈസ്തവ സഭയുടെ ചരിത്രമാണ് എന്തിനു ഗോൾവർക്കർ സവർക്കറും അല്ലെങ്കിൽ ഇന്ത്യയിലെ കാരണം ആ ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ അല്ല സംഘപരിവാരത്തിൻ്റെ സാദ്ധാന്തികന്മാരെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ കൃത്യമായിട്ടും ഈ മതബോധം തന്നെയാണ് ഗോൾവർക്കറുടെ വിചാരധാര എന്ന പുസ്തകത്തിലെ മലയാളത്തിൽ കിട്ടുന്നങ്ങൾക്ക് വായിക്കാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ ശത്രുക്കളെന്ന് പറയുന്നത് മൂന്ന് കുട്ടരാണ് ഒന്ന് കത്തോലിക്കറ് ഒന്ന് ക്രിസ്ത്യാനികൾ ഒന്ന് കമ്മ്യൂണിസ്റ്റുകൾ മറ്റൊന്ന് മുസ്ലിങ്ങൾ അപ്പം വളരെ കൃത്യമാണ് ഇതൊന്നും ഒരു മറയുമില്ല ഒരു മറയുമില്ലാതെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ശത്രുക്കൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് അവർ ഇല്ലാതെ ചെയ്യപ്പെടണം നോക്കൂ എത്ര കൃത്യമായ കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ മതത്തെയാണ് പോളിഷ് ചെയ്തിട്ട് നാം എന്ത് ചെയ്യുന്നത് അത് ശുദ്ധ മതമാണ് അത് ആദർശമാണ് അതിൽ നിറയെ സ്നേഹമാണ് എന്ന് പറയുന്നത് അബൂബക്കർ അൽ ബാഗ്ദാദി കഴിഞ്ഞ ആ ദിവസങ്ങളിൽ മരിച്ചു കൊല്ലപ്പെട്ട ബാഗ്ദാദി ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തിൽ അദ്ദേഹം കിലാപത്ത് സ്ഥാപിച്ചുകൊണ്ട് സിറിയൽ പ്രഖ്യാപിച്ചെന്താണ് നിങ്ങളെല്ലാം വിചാരിച്ച പലരും വിചാരിക്കുന്നത് അദ്ദേഹം ഇസ്ലാമിന്റെ പ്രതിപുരുഷനാണെന്നല്ല അദ്ദേഹം സുന്നികളുടെ പ്രതിപുരുഷനാണ് അദ്ദേഹം ഇഖ്ലാബത്ത് സ്ഥാപിച്ചോട് പ്രസംഗിച്ചത് പ്രസ്താവിച്ചത് പറഞ്ഞത് സുന്നികളല്ലാത്തവർ മുഴുവൻ കൊല്ലപ്പെടണം എന്ന് തന്നെയാണ് മൂന്ന് ഓപ്ഷനെ കൊടുത്തത് ഒന്നുകിൽ നിങ്ങളെല്ലാം സുന്നികളാവുക അല്ലെങ്കിൽ സുന്നികൾക്ക് കപ്പം കൊടുക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക ഇത് ബാഗ്ദാദിയുടെ മാത്രമല്ല ഇത് ഇസ്ലാമിൻ്റെ ചരിത്രം മുഴുവൻ നമ്മളോട് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരും ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മാറ്റി വന്ന എല്ലാ ആളുകളും തന്നെ വളരെ കൃത്യമായി ഈ കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളും ഈ പ്രഖ്യാപനം നടത്തി ഞാൻ പറഞ്ഞു വന്നത് ഒരു മതവും അത് തന്നെയാണ് നമ്മുടെ മുന്നിൽ കാന്തപുരം പറയുന്നത് അതുതന്നെയാണ് ആലഞ്ചേരി പറയുന്നത് അത് തന്നെയാണ് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരൻ നമ്മുടെ മുന്നിൽ പറയുന്നത് ഞാനല്ലാതെ നമ്മളല്ലാതെ മറ്റൊരു മതവിഭാഗം ഈ രാജ്യത്തിന് ആവശ്യമില്ല അവരൊക്കെ കൊലയപ്പെടേണ്ടവരോ അവരുടെയൊക്കെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കപ്പെടേണ്ടതോ ആണ് എന്നത് അങ്ങനെ ദൈവത്തെ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ ഈ സ്വത്ത്വാദം അവതരിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കറിയാം ഭക്തിയെ ഒരു ഈ മതവിശ്വാസത്തെ ഇന്ന് വെറും ഒരു മതവിശ്വാസമായി മാത്രമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നും അത് കമ്പോളവൽക്കരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതൊരു ആ കമ്പോള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മതത്തെ അതിൻ്റെ താത്വികമായ മേഖലയിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നാം ഇന്നലെ മുമ്പേ പറഞ്ഞതുപോലെ കാണുമ്പോൾ തന്നെ ഇന്ന് മതം അങ്ങനെ ഒരു കേവലം വിശ്വാസത്തിൻ്റെയോ ഭരണ ഗ്രന്ഥങ്ങളുടെയോ പക്ഷത്ത് മാത്രമല്ല നിൽക്കുന്നത് മറിച്ച് ഇന്ത്യയുടെ സമസ്ത ജീവിത മണ്ഡലങ്ങളിലും അത് ഒരു പുതിയ ചന്ത സൃഷ്ടിച്ചിരിക്കും ദൈവ ചന്ത എന്ന് പറയുന്ന ഗോഡ് മാർക്കറ്റ് നിർമ്മിച്ചുകൊണ്ട് മതവും ഭരണകൂടവും കോർപ്പറേറ്റുകളും സമഞ്ജസമായി ഇന്ത്യയെ നയിക്കുന്നു എന്നതാണ് നാം കാണേണ്ട ഒരു കാഴ്ച അതാണ് ഭക്തി വ്യവസായം ഭക്തി വ്യവസായം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിച്ചാൽ പറയേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഏത് മാർക്കറ്റിംഗ് മേഖല നിങ്ങൾ നോക്കിയോളൂ നിങ്ങൾ ഏത് ഇന്ത്യയുടെ കമ്പോള മേഖലയിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് ഏതാണ് അക്ഷയതൃതീയ ഏറ്റവും ഉദാഹരണം ഒത്തിരി ഉദാഹരണം പറയാൻ സമയമില്ല അക്ഷയതൃതീയ അഞ്ച് വർഷമായ ഒരു ആചാരമാണ് അക്ഷയതൃതീയെ കണ്ടുപിടിച്ച ജോയി അലിഖാസിൻ്റെ മുതലാളി പറഞ്ഞു ഇത് ഞങ്ങൾ കച്ചവടത്തിന് കണ്ടുപിടിച്ചൊരു പണിയാണ് എന്ന് പറഞ്ഞിട്ടും വിശ്വാസികൾ ഇപ്പോഴും സമ്മതിക്കാൻ തയ്യാറല്ല അക്ഷയതൃതീയക്ക് മുമ്പ് ദിവസം രണ്ട് ടൺ സ്വർണ്ണമാണ് കേരളത്തിൽ വിറ്റിരുന്നത് എങ്കിൽ അക്ഷയതൃതീയ ദിവസം വിൽക്കുന്നത് നാൽപ്പത് ടൺ സ്വർണ്ണമാണ് നോക്കൂ വല്ല വ്യത്യാസമുണ്ടോ മാർഗറ്റ് ഈ സ്വർണ്ണം വാങ്ങാൻ ആരാണ് പോകുന്നത് അപ്പം അക്ഷയതൃ ഒരു വിശ്വാ വിശ്വാസത്തെ കമ്പോളവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ജ്യോത്സ്യത്തെ കമ്പോളവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു അല്ലെ വാസ്തുവിദ്യയെ കമ്പോളവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്തിന് ഏറ്റവും ഒടുവിൽ നാം കാണുന്നത് എഴുത്തിനിരുത്ത എന്ന് പറയുന്ന ഒരു ആചാരം പോലും ലക്ഷങ്ങൾ വായിരുന്ന ഒരു വ്യവസായമായി കേരളത്തിൽ മാറിയിരിക്കുന്നു ബുദ്ധിജീവികൾ മുഴുവൻ കാരണം ബുദ്ധിജീവി ശാസ്ത്രകാരനായ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും എന്നാലും ഒക്കെ തന്നെ മതനിരപേക്ഷവാദികളുമൊക്കെ മനോരമ മാച്ച അതിൻ്റെ മുന്നിൽ പോയി ഒരുന്ന മണിക്കൂർ ഒന്നര മണിക്കൂർ ഹാരി ശ്രീ ഗണപതി എഴുതിയാൽ ഒരു പത്തതിനായിരം രൂപ അടിച്ചു മാറ്റാം അമ്പതിനായിരം രൂപ ഒരു ദിവസം കിട്ടും ചില്ലറുകാർ മാത്രമല്ല മനോരപത്ര ഫ്രണ്ട് കളർ ഫോട്ടോയും വരും ഇപ്രകാരം ഒരു വിശ്വാസത്തെ അക്ഷരത്തെ പോലും മതവൽക്കരിക്കുന്ന കമ്പോളത്തെ ഈ കമ്പോളത്തെ എതിർത്തുകൊണ്ട് അല്ലാതെ എങ്ങനെയാണ് നമുക്ക് മതത്തിനെതിരെ സമരം ചെയ്യാൻ കഴിയുക ഇത് മതത്തിൻ്റെ റിവൈവലിസം അല്ല ഇതിൻ്റെ മുസ്കര ആ മത പുനരുജ്ജീവനവാദത്തെ വളരെ കൃത്യമായ ഏറ്റെടുത്തുകൊണ്ട് യോഗ പോലെയുള്ള പരിപാടികൾ ഇടതുപക്ഷത്തെ പോലും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അവർ പോലും യോഗയുടെ വക്താക്കളാകുന്നു യോഗയെക്കുറിച്ച് എം എൻ വിജയൻ പറഞ്ഞിരിക്കുന്നത് വളരെ രസമായ ഒരു വാചകമുണ്ട് എം എൻ വിജയൻ യോഗയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രത്തിലെ ശിശുവിനെ പോലെ വളർന്നിട്ടും വളരുന്നില്ല എന്ന് തീരുമാനിക്കുന്ന സ്വയം ചുരുങ്ങിക്കൂടുന്ന ഒരു വിഭാഗം മനോരോഗികളാണ് യോഗയുടെ ആളുകളെന്നാണ് എം എൻ വിജയൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ കൈയും കാലും എടുത്തും ഫെഡലിയെ വെക്കുക ചുരുണ്ട് കിടക്കുക ഉരുണ്ട് കിടക്കുക ഇത് ഏതോ വലിയ കണ്ടുപിടുത്തം എന്നാണ് പറയുന്നത് ഈ കണ്ടുപിടുത്തത്തിന് ശാസ്ത്രത്തിൻ്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ചില നിയോ സിദ്ധാന്തങ്ങൾ നവസിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് സയന്റിഫിക് സ്പിരിച്വാലിറ്റി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തോന്നും ഈ ശാസ്ത്രത്തിൻ്റെ ലെവലില്ലാതിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല വെറുതെ വാസ്തുവാണ് വെറുതെ യോഗയാണ് വെറുതെ ജോൽസം എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ജ്യോത്സിക്കാരും കവടിയും കൊണ്ടല്ല നടക്കുന്നത് ജോത്സിക്കാല്ല ലാപ്ടോപ്പും കൊണ്ടക്കുന്നല്ലേ കവിടിയും കൊണ്ടിരിപ്പം ആരും ഒരു ജോത്സന്നും നടക്കുന്നില്ല കാരണം അവർ അപ്ഡേറ്റ് ചെയ്യുകയാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ടെക്നോളജിയുടെ വളർച്ചയ്ക്കാർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് പറയുന്നു ഇതിനകത്ത് ചില പോസിറ്റീവ് എനർജിയുണ്ട് എന്താ സാധനം എനർജി പഠിക്കു കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഈ സമയം സിസ്കോഡിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല നമുക്കൊക്കെ അറിയാം പക്ഷേ ഇത് ഇംഗ്ലീഷിൽ സാഹചര്യം ആളുകൾ വന്നിരുന്ന് അടിച്ചു കയറ്റുമ്പോൾ നാം വിചാരിച്ചു എന്തൊക്കെയോ വല്ലതും സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി എനിക്കറിയില്ല എന്താ ശാസ്ത്രീയ ആത്മീയത അതുപോലെ എന്താ വൈറ്റൽ ഫോഴ്സ് ജൈവ ജൈവ ശക്തി അല്ലെ സ്പിരിറ്റോളജി ഇനി കുറേതേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മിസ്റ്റിക് നാഷണാലിസം ഇങ്ങനെ കുറേ വാക്കുകളെടുത്ത് കസർത്തടിച്ചിട്ട് ഇതൊക്കെ മതത്തിൻ്റെ സംഭാവനയാണ് ഇതൊക്കെ ആത്മീയതയാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്ര ലേബലണിഞ്ഞൊണ്ട് പുതിയ ആത്മീയത കമ്പോളത്തെ കീഴടക്കുന്നതാണ് നാം കാണുന്നത് അപ്പോൾ ഇതൊരു രാഷ്ട്രീയതരമായ പ്രശ്നമല്ല രാ മതം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും മതം ശാസ്ത്രത്തിൻ്റെ ലേബൽ അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മണ്ഡലങ്ങൾക്കുള്ളിലേക്ക് കയറുകയും നമ്മുടെ ജീവപ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് പറയുന്നത് ശ്രീ ശ്രീ രവിശങ്കറെ പോലൊരുത്തൽ മുന്നിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസം പെടാൻ അറിയാൻ മേലാത്തതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് പറയുമ്പോൾ നമ്മൾ വർഗരാഷ്ട്രീയമൊക്കെ മാറ്റി വച്ചിട്ട് ശ്രീ ശ്രീ രവിശങ്കർ ഇരിക്കൽ നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വളർന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മാത്രമല്ല സർവം മതമയമായിരിക്കുന്നു ഇന്ത്യയിൽ കേരളത്തിൽ എല്ലാം മതമാണ് നിങ്ങൾ പത്രങ്ങൾ എടുത്തു നോക്കുക നമ്മുടെ പത്രങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത് ജനങ്ങളുടെ വാർത്തയാണോ മതത്തിൻ്റെ വാർത്തയാണോ നോക്കുന്നത് രാഷ്ട്രീയ പരിപാടികൾ നിങ്ങൾ നോക്കുക വികസന പ്രക്രിയകൾ നോക്കുക അല്ലെങ്കിൽ നമ്മളെ ജീവിത ഓരോ മണ്ഡലങ്ങളും ഈ പത്രമാധ്യമങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഒരു ഉദാഹരണം ഞാൻ ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ് നമ്മുടെ വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ സമകാലികമായി ഉയർത്തിക്കൊണ്ടിരുന്ന ചില മുദ്രാവാക്യങ്ങൾ ഒന്ന് സോഷ്യൽ സർവീസ് ജീവകാരുണ്യ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം ആരുടെ വകയാണ് കുത്തകയാണ് മദർ തെരേസ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ആൾ കൊണ്ടുവന്ന് അമൃതാനന്ദമയിലൂടെ വളർന്ന് നാം ഇപ്പോൾ പൊതിച്ചോറിൽ വരെ എത്തിയിരിക്കുന്ന വികസന പ്രക്രിയ ഇതൊരു വികസന പ്രക്രിയ ഇതൊരു സാമൂഹിക പരിവർത്തനത്തിന് എന്തെങ്കിലും സഹായകരമായിട്ടുള്ള ഒന്നാണോ ആണോ അമൃതാനന്ദ നമ്മൾ എല്ലാവരും നമ്മൾ അമൃതാനന്ദമയി കുറ്റം പറയുമ്പോൾ അല്ലേ തങ്കു കുറിച്ച് പറയുമ്പോൾ അല്ലെ മദർ തെരേസയെ കുറിച്ച് പറയുമ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കുന്ന ചോദ്യം അവരൊക്കെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ത് നല്ല കാര്യം പട്ടിണി കിടക്കുന്നവന് പിഷക്കാരനെ ചോറ് കൊടുത്ത് അവനെ എന്നും ഭിക്ഷക്കാരനായി നിലനിർത്തുന്നതാണ് വികസന പ്രക്രിയ ആണോ നമ്മുടെ വികസന സങ്കല്പം അതല്ല നമ്മുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഒരു ലോകത്തെക്കുറിച്ചാണ് ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമമാണ് നമ്മുടെ കാഴ്ചപ്പാട് പക്ഷേ പിച്ചക്കാരനെ പിച്ചക്കാരനെ നിലനിർത്തുന്ന ചോറ് കൊടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം അരാഷ്ട്രീയമായിട്ടുള്ള മതത്തെ നിലനിർത്താനുള്ള ആസൂത്രിതമായവന് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാരും ദരിദ്രരായിട്ടില്ല കോട്ടയത്തെ തങ്കു പാസ്റ്റർ ഡിവൈൻ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം കൊടുക്കുന്നു ജരഗതി വരഗതി ഇല്ലാതെ തങ്കു പാസ്റ്റർ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരുടെ ഒരാളാണ് എങ്ങനെയാണ് ചോറ് കൊടുത്ത പാവങ്ങൾക്ക് ചോറ് കൊടുത്ത് അയാൾ മുതലാളിയാകുന്നു അമൃതാനന്ദമയി പാവങ്ങൾക്ക് കോടികൾ കൊടുക്കുന്നതനുസരിച്ച് അമൃതാനന്ദമയിയുടെ ആസ്തിയാണ് വർദ്ധിക്കുന്നത് ഇതെന്തൊരു സാമൂഹ്യ പ്രതിഭാസമാണ് ഇന്ത്യയെ കേരളത്തെ പണയം വെച്ച് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് കേരളത്തെ എഴുതി കൊടുത്തുകൊള്ളാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ബോധങ്ങളെ അട്ടിമറിച്ചുകൊള്ളാം ഞാൻ എന്ന കരാറ് വെച്ചുകൊണ്ട് ബഹുരാഷ്ട്ര കുത്തുകളുടെ ഏജൻസികളായി പ്രവർത്തിക്കുന്നവരാണിവർ അവരുടെ ജീവകാരുടെ പ്രവർത്തനമല്ല രാഷ്ട്രത്തെ ഒറ്റ കൊടുക്കുന്ന പണിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുക്കും തോറും അവരുടെ സ്വത്താണ് വർദ്ധിക്കുന്നത് അവരുടെ അവിടെ ആരും ഓടിച്ചിട്ട് പോകുന്നില്ല അവരുടെ അവിടെ അന്വേഷണമില്ല അവിടെ കള്ളനോട്ട് അടിക്കുന്നുണ്ടോ എന്ന് ആരും അന്വേഷിക്കുന്നില്ല എവിടെ നിന്നാണ് ഇവർക്ക് പണം കണം കിട്ടുന്നത് എന്ന് കണക്കില്ല അവരെപ്പോഴും ചെലവിന്റെ കണക്ക് അവതരിപ്പിക്കും വരവിൻ്റെ ഒരു കണക്കും അവതരിപ്പിക്കാറില്ല അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു വികസന പ്രക്രിയ അല്ല സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ് വേറെ ഉണ്ട് എന്താ പറയുക ധനവാന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ദരിദ്രർക്ക് കൊടുക്കുക ഭയങ്കര സേവനമാണ് ലാൻഡ് സ്ക്ലബ് ആണ്ടിൽ അഞ്ച് പിള്ളേർക്ക് എന്തെങ്കിലും കുടയും കുടയും ബായി കൊടുക്കും നമ്മൾ പത്രത്തിൽ വലിയ ഫോട്ടോ ഒക്കെ വരും പിള്ളേരുടെ പടം മരിയല്ല അയ്യായിരം രൂപയുടെ കുടയും കുരിശും കൊടുക്കുന്നതിന് അമ്പതിനായിരം രൂപയുടെ പരസ്യമൊക്കെ കൊടുത്തിട്ട് ഭയങ്കര എന്നിട്ട് പറയൂ സേവനം റോട്ടറി ക്ലബ്ബിന് സേവനം ലയൺസ് ക്ലബ് ഈ സേവനം കൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഈ രാജ്യത്തെ എന്ത് പക്ഷെ നമ്മളതിനൊക്കെ വർണ്ണിക്കുകയാണ് അതുപോലെയാണ് സോഷ്യൽ ആക്ഷൻ വിശ്വാദാ വിശ്വാസാധിഷ്ഠിതമായ വികസനം ഗവണ്മെൻറ്റ് പൈസ എടുത്ത് ആർക്കൊക്കെ കൊടുക്കുന്നു അമ്പലത്തിലെ കുളമർദ്ദി വളർത്താൻ ചിക്കര കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഓരോ മാതാ ജാതി മേധാവികളുടെ വീട് അവരുടെ അമ്പലങ്ങൾ വളർത്താൻ വേണ്ടിയുള്ള വിശ്വാസത്തെ വളർത്താൻ വേണ്ടിയുള്ള പണം ഖജനാവിലെ പണം കൊടുക്കുന്നു ഞാൻ പറഞ്ഞത് മതം എപ്രകാരമാണ് നമ്മുടെ സാമൂഹ്യ പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടുന്ന പ്രക്രിയയിലേക്ക് രാഷ്ട്രീയക്കാരുടെയും സാമൂഹ്യ പ്രവർത്തകരായ ഉത്തരവാദങ്ങളിലേക്ക് മതം എപ്രകാരം നൂന്ന് കയറി രാഷ്ട്രീയത്തെ പോലും അവർ അതിജീവിച്ച് പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ മതത്തിനെതിരെ സമരം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ പല വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട് ഉദാരവത്കരണത്തിൻ്റെ പ്രശ്നമുണ്ട് ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട് കാർഷിക രംഗത്തെ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നില്ല മറിച്ച് നമ്മുടെ ചർച്ചയിലേക്ക് വരുന്ന ഏതൊക്കെയാണ് ശബരിമല പ്രശ്നം ക്ഷേത്ര വികസനം കൃപാസനം ഹജ്ജ് സബ്സിഡി അയോധ്യ ഇതുകൊണ്ട് ആർക്ക് കഞ്ഞി കുടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ അറുപത്തിമൂന്ന് ശതമാനം നൂറ്റി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ദാരിദ്ര്യ രോഗ ദാരി ദരിദ്ര രോഗങ്ങളുടെ ഇടയിൽ ഈ നൂറ്റി രണ്ടാം സ്ഥാനത്ത് നിന്ന് അതിനെ പിറകട്ട് വലിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പദ്ധതിക്ക് ശബരിമല വികസനം സഹായകരമാകുമോ രാമക്ഷേത്രത്തിലെ പ്രശ്നം സഹായകരമാകുമോ കൃപാസനത്തിലെ അച്ഛൻ്റെ പ്രവർത്തനം സഹായകരമാകുമോ എന്ന് ചിന്തിക്കാൻ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരുടെയും ഒരു സാമൂഹ്യ കാരണം ബുദ്ധിജീവികളല്ല എന്ന അവരുടെ കൂടെയാണ് മതം മുക്ത രാഷ്ട്രീയത്തെക്കുറിച്ച് സെക്യുലറിസത്തെക്കുറിച്ച് ഒന്നും നമുക്ക് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുക ശബരിമലയ്ക്ക് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി കോടി കൊടുത്തു എന്നത് വികസനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതെങ്ങനെയാണ് വികസനമാവുക എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അപ്പോൾ പള്ളി വളർത്താൻ അമ്പലം വളർത്താൻ വിശ്വാസം വളർത്താൻ സർക്കാർ ഖജനാവ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞത് മതനിരപേക്ഷത എന്ന് പറയുന്ന ഇന്ത്യൻ വ്യവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കാരണം മാധ്യമങ്ങൾ ചാനലുകൾ എന്നൊക്കെ ഏഴോ എട്ടോ ചാനലുണ്ട് മലയാളത്തിൽ മാത്രം മതം പ്രചരിപ്പിക്കാൻ അവരുടെ ജോലി ഇരുപത്തി നൂല് മണിക്കൊരു മതപ്രചരണമാണ് ഭരണാടന വിരുദ്ധമാണത് പക്ഷേ ഈ മത സംഘടനകളും മാധ്യമങ്ങളും ഈ മതഭ്രാന്ത് വളർത്തുമ്പോൾ ഈ മതഭ്രാന്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം ശാസ്ത്ര നേട്ടങ്ങൾക്ക് ഉപരിയായി ഞാൻ പറഞ്ഞു സാക്കിർ നായിക്കിൻ്റെ ഡെയിലി സാക്കിർ നായിക്ക് മാത്രമല്ല നിരവധി ടെലിവാഞ്ചലിസ്റ്റുകൾ മീഡിയസ് സോഷ്യൽ മീഡിയ നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോഴും ആളുകളെ എങ്ങനെയാണ് രോഗശാന്തി ശുശ്രൂഷന് ട്രെയിനിങ് കൊടുത്ത് ഒരേ കഥാപാത്രത്തെ വിവിധ വേദികളിൽ കൊണ്ടുവച്ചിട്ട് അവരെ വെച്ച് നിന്ന് കാശുണ്ടാക്കുകയാണ് നരകത്തെക്കുറിച്ചുള്ള ഭയം ജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കുകയാണ് മതം വിട്ടാലുള്ള അപകടത്തെക്കുറിച്ച് വർദ്ധിപ്പിക്കുക മതം വിട്ടാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഇങ്ങനെ ലവ് ജിഹാദ് ഖർവാപ്പസി ഇങ്ങനെ ഭയാനകമായ ഒരു മതബോധത്തിലേക്ക് അപകടകരമായ ഒരു മതബോധം എല്ലാവരും കൂടി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ സൃഷ്ടിക്കപ്പെടുന്നതിനിടയിൽ വളരെ കൃത്യമായി ന്യൂനപക്ഷ ബോധത്തിൻ്റെയും ഭൂരിപക്ഷ ചിന്താഗതികൾ ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ മതേതരമായ മനുഷ്യൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ പോലും മതബോധത്തിൻ്റെ ഭീകരതകൾ ചിന്തിക്കുന്ന രീതിയിൽ ബിരിയാണി എന്നാൽ അത് മുസ്ലിമിൻ്റേതാണ് ബീഫ് എന്നാൽ മുസ്ലിമിൻ്റേതാണ് ക്രിസ്ത്യാനിയുടേതാണ് സാരി എന്ന് പൊട്ടെന്ന് പറയുന്നത് പൊട്ടെന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെതാണ് എന്നൊക്കെ പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ഉളുപ്പില്ലാത്ത എഴുത്തുകാരുടെ നാടുകളാണ് നമ്മുടെ അങ്ങനെ ബീഫിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നാം മറന്നുപോകുന്നൊരു കാര്യം ലോകവിശപ്പിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ ഇന്ത്യയിലാണെന്നുള്ളതാണ് അൻപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം ആളുകൾ ഇന്ത്യയിൽ ദരിദ്രരാണ് അൻപത് ശതമാനം കുട്ടികളും എഴുപത് ശതമാനം സ്ത്രീകളും ഇന്ത്യയിൽ പോഷകാഹാരം കിട്ടാനില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ജനങ്ങൾക്ക് ആകെക്കൂടി കിട്ടുന്ന ബീഫിനെ ഒരു ഇസ്ലാമിക വിഷയമായിട്ടാണോ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കേണ്ടത് ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് അതിനെയും ആഹാരത്തെയും ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രമായിട്ടാണോ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് മതത്തെ അതിൻ്റെ പഴയ രൂപത്തിൽ അതിൻ്റെ ദാർശനിക രൂപത്തിൽ അതിനെ എതിർക്കുമ്പോൾ തന്നെയും മതം ഇന്ന് ആ പഴയ ചട്ടക്കൂടുകളിൽ മാത്രമല്ല നിൽക്കുന്നത് എന്നും അത് രാഷ്ട്രീയ ഭരണമേഖലകളിൽ ഒക്കെ തന്നെ ഭീകരമായ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളിൽ ചിന്താപതി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിജീവികളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ തന്നെ മതവക്താക്കളാക്കി മാറ്റുന്ന എല്ലാറ്റിനെയും മതത്തിൻ്റെ കടലിലൂടെ മാത്രം കാണുന്ന ഒരു ദുരന്തപൂർണ്ണമായിട്ട കെട്ട കാലമായി നാം മാറുന്നുള്ളതാണ് ഞാനത് ലത്തീഫ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത് ഒരു പെൺകുട്ടി കൊല്ലംകാരിയായ ആ പെൺകുട്ടി ഇത്ര മിടുക്കത്തിയായ ആ പെൺകുച്ച് മദ്രാസ് ഐ ഐ ടിയിൽ ചെല്ലുമ്പോൾ അവിടെ ശാസ്ത്രം അല്ലെങ്കിൽ അവിടെ ഗവേഷണ നേതാവ് അല്ലെ അവളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകൻ അവളെ കാണുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ നീ മുസ്ലിം അല്ലേ എന്നാണ് ഒരു അധ്യാപകൻ ചോദിക്കുന്നത് ഇതെവിടെ മാത്രമേ കാര്യവട്ടം ക്യാമ്പസിലെ കാര്യവട്ടം ക്യാമ്പസിലെ ഒരു യോഗ്യൻ മനഃശാസ്ത്രജ്ഞൻ പഠിപ്പിക്കുന്ന യോഗ്യൻ പെൺകുട്ടികൾ ശിഷ്യകളോട് പറയുന്നു നിങ്ങളെല്ലാം എൻ്റെ കൂടെ വന്ന് കിടക്കണം എന്നാലേ മാർക്ക് തരത്തുള്ളൂ ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ വ്യാഴയാറിലെ കുട്ടികളെ കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന ഓരോ സംഭവങ്ങൾ ഈ സംഭവങ്ങളെയെല്ലാം മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ആ അവൾ അതായത് കൊണ്ടല്ലേ അല്ലെ അവൻ ഇതായത് കൊണ്ടല്ലേ അവൻ എൻ്റെ ജാതിയിൽ അവൻ എൻ്റെ മതത്തിൽപ്പെട്ടവനായതുകൊണ്ടല്ലേ എന്ന രീതിയിൽ ആ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലെ ആ സമൂഹ പ്രശ്നമായിട്ട് അതിനെ മാറ്റുന്നതിനു പകരം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഒരു മതത്തിൻ്റെ പ്രശ്നമായി അതിനെ കാണുകയും നമ്മുടെ വിശപ്പിൻ്റെയും തൊഴിലില്ലായ്മയുടെയും പ്രശ്നങ്ങളെ മറിക്കുകയും ചെയ്യുമ്പോൾ നാം ഒരു കിരാത സമൂഹമായി മാറുന്നു നാം ഒരു സിവിൽ സൊസൈറ്റി ആകുന്നില്ല നമ്മുടെ ഭരണഘടന നമ്മുടെ മുന്നിലുണ്ട് വളരെ കൃത്യമായ ഭരണഘടന പറയുന്നുണ്ട് ഒരു ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് തുല്യതയെക്കുറിച്ച് പറയുന്നുണ്ട് വിവേചനങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജീവിക്കാൻ നമ്മുടെ അവകാശം ആവിഷ്കാര സാധ്യതത്തിൻ്റെ അവകാശം ആട്ടുകൾ പതിനാല് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇതൊക്കെ അത്യുദാത്തമായിട്ടുള്ള മാനവികതയുടെ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ അല്ലെ ഒരു സിവിൽ സൊസൈറ്റിയിലെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെയാകണം വ്യക്തി എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഈ ഭരണഘടന ആർക്ക് വേണം അപ്പം ആർക്കാ ഭരണഘടന വേണ്ടിയത് ഒരു സിവിൽ സൊസൈറ്റി എന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ നമ്മുടെ ഏത് ബുദ്ധിജീവിക്കണം കഴിയുക ഒരു പരിഷ്കൃത സമൂഹമാകണം നമ്മൾ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള അല്ലെ ജാതിയും മതം നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അത് നിങ്ങളുടെ വ്യക്തിപരമായൊരു പ്രശ്നമാകട്ടെ നമ്മുടെ പൊതുസമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൽ സാമൂഹിക ജീവിതത്തിൽ സംഘടനാ ജീവിതത്തിൽ ഔദ്യോഗിക രംഗത്ത് നമുക്ക് മതം വേണ്ട നമുക്ക് ജാതി വേണ്ട നമ്മൾ ഒരു പരിഷ്കൃത സമൂഹമായി മാറണം എന്ന ആ സാമൂഹ്യ ബോധത്തിലേക്ക് ആർക്ക് ഉയർന്നു വരാൻ കഴിയുന്നുള്ളതാണ് അതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ചാണ് ഒരു ക്ഷേമരാഷ്ട്രത്തെ കുറിച്ചാണ് ആ ക്ഷേമരാഷ്ട്ര സങ്കല്പവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മൗലിക അവകാശങ്ങൾ പറയുന്നത് മൗലിക അവകാശങ്ങൾ മാത്രമല്ല മൗലിക കർത്തവ്യങ്ങൾ പറയുന്നത് അമ്പത്തി ഒന്നിയേ മൗലിക കർത്തവ്യങ്ങളുണ്ട് അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്ന വളർക്കും കർത്തവ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രബോധം നമ്മുടെ വ്യക്തി അതിൻ്റെ മാന്യത അംഗീകരിക്കല് ജനാധിപത്യ പ്രക്രിയയെ വളർത്തിയെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ സാമൂഹ്യബോധത്തെ ത്വരിതപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ചിന്താ പദ്ധതിയിലേക്ക് നമുക്കും വളരാൻ കഴിയുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെ കൊണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ദുര്യോഗത്തിന് മുന്നിലാണ് നാം നിൽക്കുന്നത് മറ്റു പല രാജ്യങ്ങളും ജാതി മത ബോധങ്ങൾക്ക് അതീതമായി ഒരു സിവിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഒരുപക്ഷെ അത് അതിൻ്റെ സാമ്പത്തിക അടിത്തറ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒരു മനുഷ്യൻ എന്ന സങ്കല്പത്തിലേക്ക് ജാതിക്കും മതത്തിനും അതീതമായ ഒരു മാനവിക സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളിലേക്ക് ഒരു സിവിൽ സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളിലേക്കെങ്കിലും നമ്മുടെ പൊതുസമൂഹത്തിന് വളരാൻ കഴിയുന്നില്ല എങ്കിൽ അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നാം എത്തപ്പെടുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് കേരള ഐക്യവാദി സംഘത്തിൻ്റെ വ്യാകുലത അതിൻ്റെ അങ്കലാപ്പ് ഈ വിഷയം ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം അത്യാപകാര അപകടകരമായ മതബോധത്തിൻ്റെ വളർച്ച നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ നമുക്കറിയാമല്ലോ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെ കുട്ടികളെന്ന് പറയുന്നത് ഓരോ മത സ്കൂളുകളിൽ പഠിച്ചു വരുന്ന കുട്ടികൾ ആ മതത്തിൻ്റെ ചാവേറുകളായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ അതൊരിക്കലും നമ്മളെ കണ്ണുകളെ നമ്മുടെ ചിന്തകളെയോ നമ്മുടെ മനസ്സുകളെയോ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്നും നമ്മൾ അപകടകരമായ ഒരു ചുഴിക്ക് മുന്നിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് ഒരു പരിഷ്കര സമൂഹത്തെ ശാസ്ത്ര പരിഷ്കൃത സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്കാർക്കും അങ്ങനെ ഒരു സങ്കല്പം പോലുമില്ല അവർ ചെല്ലുന്ന വേദികളിലൊക്കെ എന്തെല്ലാം ആചാരങ്ങൾ ഏതെല്ലാം രീതികൾ എല്ലാം മൊത്തം രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ശാസ്ത്രത്വം പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ കേരളത്തിൽ ഇന്ത്യയിലെ പോട്ട് അതിൽ ഏതെങ്കിലും മന്ത്രി ഏതെങ്കിലും ഒരാൾ അല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് സംസാരം കേൾക്കാൻ കഴിയുമോ ഇനി സൂര്യഗ്രഹണം വരാമോ സൂര്യഗ്രഹണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാൻ ഞാൻ പറഞ്ഞ ഒരു തത്വശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മതനിരപേക്ഷത എന്ന് പറയുന്ന ഒന്നാണ് നമ്മുടെ രാഷ്ട്രീയം വന്നതിനെക്കുറിച്ചോ അത്തരം ചിന്താപദ്ധതികളൊന്നും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചിന്താമണ്ഡലങ്ങളിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ സമൂഹം അപകടകരമാണ് അതുകൊണ്ട് ജാതിമുക്തവും മതിരഹിതവുമായിട്ടുള്ള ഒരു സമൂഹത്തിന് മാത്രമേ കുറഞ്ഞപക്ഷം മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ സൃഷ്ടിയുള്ള മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ നമ്മുടെ വലമുറ വരുന്ന തലമുറയെ നിലനിർത്താൻ കഴിയുള്ളൂ എന്നതുകൊണ്ടാണ് യുക്തിവാദി സംഘം ഇത്ര ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുന്നത് നന്ദി പ്രിയപ്പെട്ടവർ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കാൻ കഴിയാത്തവർ എഴുതി തരികയും ചെയ്യാം ജനറൽ സെക്രട്ടറി ഭാഗത്താന സാറ് പറഞ്ഞതിൽ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത് മനുഷ്യരെ ജനിച്ചത് മനുഷ്യരായിട്ടാണ് അതിൽ കറുപ്പായിട്ടും വെളുപ്പായിട്ടും എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത് എന്നാണ് എനിക്കറിയേണ്ടത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അത് കറുപ്പായിട്ടും എളുപ്പമായിട്ട് എങ്ങനെ മാറുന്നു അതിൻ്റെ അതിൻ്റെ അവസ്ഥ അതെങ്ങനെയാണ് മാറുന്നത് അതിനെക്കുറിച്ചൊന്നും സംശയം തീർത്തു തന്നാൽ കൊള്ളാം അതാണ് എനിക്ക് ഒരു ജാതിമുക്ത കേരളം മതരഹിത കേരളം സൃഷ്ടിക്കാം എന്ന് മാത്രം ആ പ്രഭാഷണത്തിലൂടെ മനസ്സിലായില്ല പ്രത്യേകിച്ചും ഈ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ റിസർവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന അത് യുക്തിവാദികൾ ഉൾപ്പെടെ പലതും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ജാതിയും മതവും ജാതിരഹിത കേരളവും മതരഹിത കേരളവും സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള വിശദമാക്കിയാൽ കൊള്ളാം ആദ്യം പറയുന്നത് കറുപ്പം എളുപ്പം എന്ന് പറയുന്നത് ഒരു ജനറ്റിക്കൽ ഇഷ്യൂ ആണ് നമ്മുടെ ഈ ജാതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ തുടങ്ങുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ആന്ത്രോപോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആന്ത്രോപോളജിക്കൽ ഇന്ത്യയിലെ ജനത എന്ന് പറയുന്നത് ഏഴ് ആറ് ഏഴ് വിഭാഗത്തിൽ പെടുന്നവരാണ് നീഗ്രിട്ടോള് പ്രോട്ടോ ആസ്ട്രോയിഡുകൾ ഡ്രവീഡിയൻസ് ആര്യൻസ് മംഗ്ലോയിഡ്സ് ബെസ്റ്റേൺ ബ്രാക്കി സിഫാലസ് എന്ന് പറയുന്ന ഈ വിഭാഗങ്ങളിൽ പെട്ടുന്നവരാണ് ഇന്ത്യയിലെ ജനത എന്ന് പറയുന്ന മൊത്തം അതുകൊണ്ട് തന്നെ അതൊരു ഹിന്ദു സമൂഹം അല്ല ഒരിക്കൽ പോലും അതിലെ ഓരോ ജനവിഭാഗങ്ങളുടെ ശരീരപ്രക്രിയ പ്രെക്കുറിച്ച് നരവംശാസ്ത്രം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീഗ്രിറ്റോൾ എങ്ങനെയുള്ളവരാണ് അവരുടെ ശരീര പ്രകൃതി എന്താണ് ശരീരത്തിൻ്റെ നിറവും പറയുന്നുണ്ട് ആ പ്രോട്ടോഹാസിലൂടെ അല്ല ഇങ്ങനെ ഓരോ വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് വെസ്റ്റേൺ ബ്രാക്കീസ് സിഫാലസ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള അതായത് വിദേശത്തു നിന്ന് വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ തുടങ്ങിയിട്ടുള്ള ആളുകളുമായി വൈവാഹിക വൈകാഹ്യബന്ധത്തിലേർപ്പെട്ട് പുതിയ തലമുറകൾ സൃഷ്ടിക്കപ്പെട്ട ആളുകളെയാണ് വെസ്റ്റേൺ ബ്രാക്കീസ് സിഫാലസ് എന്ന് പറയുന്ന പുതിയ ഒരു വിഭാഗം ആര്യന്മാരെന്ന് പറയുന്ന ഇറാനിയൻ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആര്യന്മാർ പൊതുവേ ദ്രാവിഡരെക്കാളുമൊക്കെ കുറെ കൂടി നിറമുണ്ടായിരുന്നവരാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇതൊരു പാരമ്പര്യ ഒരു പാരമ്പര്യമായിട്ടും ജനറ്റിക്കലായിട്ടുമുള്ള ഒരു യാഥാർത്ഥ്യമാണ് നിറം വരുന്നത് കറുത്ത അച്ഛൻ്റെ മക്കൾ കറുത്തവരായിരിക്കും വെളുത്ത അച്ഛൻ്റെ മക്കൾ വെളുത്തവരായിരിക്കും നിറവുണ്ടാക്കുന്നത് തൊലിയുടെ അടിയിലെ മെലാനിൻ എന്ന് പറയുന്ന ഒരു എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ സ്വാഭാവികമായും അച്ഛനമ്മമാരുടെ പാരമ്പര്യമായിട്ടാണ് മക്കൾക്ക് നിറമുണ്ടാകുന്നത് എന്നാണ് യാഥാർത്ഥ്യം പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമ്മൾ എടുക്കുന്ന വസ്ത്രം നമ്മൾ നിമസിക്കുന്ന മേഖല മധ്യമേഖലയുടെ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളെ ചെയ്യുന്ന ജോലി വേദസീരം കൊള്ളുന്ന ആളുകൾ കറത്തിരിക്കും ഇങ്ങനെയുള്ള പാരിസ്ഥിതിക യാഥാർത്ഥ്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ് അങ്ങനെയാണ് പൊതുവേ നിറത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മറ്റൊന്ന് ഇവിടെ ചോദിച്ചത് ജാതിമുക്ത കേരളം എങ്ങനെ ഞാൻ വളരെ കൃത്യമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞു ഭൂ ഉടമസ്ഥതയാണ് ജാതിയെ നിലനിർത്തുന്നത് എങ്കിൽ ആ ഭൂ ഉടമസ്ഥത തകർക്കപ്പെടണം ഭൂമി വിതരണം ചെയ്യപ്പെടണം ഭൂമി എല്ലാവർക്കും ലഭ്യമാക്കപ്പെടണം കാരണം ഭൂമി എന്ന് പറയുന്നതാണ് സാമൂഹ്യ അന്തസ്തിൻ്റെ അടിസ്ഥാന പ്രമാണം അല്ലെ ഭൂമിയുള്ളവൻ വീടുള്ളവനെയും നമ്മൾ ബഹുമാനിക്കും അവന് ഏത് ജാതിപ്പെട്ടവനായാലും കാശുള്ളവനായിട്ടല്ലെങ്കിൽ പണമുള്ളവനെയും സമ്പത്തുള്ളവനെയും വീടുള്ളവനെയും നമ്മളെപ്പോഴും നമുക്ക് അവരും കൊടുക്കുന്ന സാമൂഹ്യ അന്തസ്സുണ്ട് അത് ഭൂമിയുടെ ന്യായമായ വിതരണം നടക്കുക എന്നുള്ളതും ഭൂമി എല്ലാവർക്കും ലഭ്യമാവുകയും നമ്മുടെ സാമ്പത്തിക ഘടന ഉടച്ചു വാർക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഒരു ചെറിയ പരിപാടികൾ നടത്തുന്ന ഒരു കാര്യമല്ല അതുപോലെ അധികാര മേഖലയിലേക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള അധികാരം നമുക്ക് ലഭ്യമാകണം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംവരണത്തിന് പ്രശ്നം വരുന്നത് സംവരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് സംവരണം ഒരു ജനാധിപത്യ അവകാശമാണ് എന്നുള്ളതാണ് സംവരണം നൽകപ്പെടുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ വകുപ്പുകളിൽ പതിനാല് പതിനഞ്ച് പതിനാറ് നാല് വകുപ്പ് മുതൽ ഇന്ത്യയുടെ ഏഴെട്ട് വകുപ്പുകളിലായി ഇന്ത്യയിലെ പട്ട്യജാതി പട്ട്യവർഗ വിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന ഒരു ജനാധിപത്യ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് സംവരണം എന്ന് പറയുന്നത് ആ സംവരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അതിനെ മുന്നിൽ വെക്കുന്ന ഒരു കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഭരണ പങ്കാളിത്തം എന്നതാണ് ഈ വിഷയത്തെ വളരെ ബോധപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ട് സംവരണം എന്ന് പറയുന്നത് ഉദ്യോഗം കിട്ടാനുള്ള ഒരു ഉപവാദി മാത്രമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴും അതേതോ ഔദാര്യം സർക്കാർ നൽകുന്നതാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുമ്പോഴുമാണ് സംവരണത്തിൻ്റെ യഥാർത്ഥമായ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് സംവരണത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഭരണഘടനാപരമായും ധാർമ്മികമായും ചരിത്രപരമായും ഉള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടല്ലാതെ സംവരണത്തെ നമുക്ക് പൂർണ്ണമായിട്ട് വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ പറഞ്ഞു വന്നത് കാലങ്ങളായി ചവിട്ടി ഒരു ജനവിഭാഗത്തിന് ഭരണ ജനാധിപത്യ ഭരണ അവർക്ക് കൊടുക്കുന്ന പങ്കാളിത്തത്തെയാണ് സംവരണം എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് എലക്ഷനിൽ ഇന്ന പഞ്ചായത്ത് ഭരിക്കുന്ന നിലവായി ഇരുപത് സീറ്റുണ്ടെങ്കിൽ അതിത്ര പേര് പട്ടികാധിക്കാരന് ഇത്ര ശതമാനം കൊടുത്തിരിക്കണം പട്ടിക വർഗ്ഗക്കാരൻ ഇത്ര കൊടുത്തിരിക്കണം എന്ന് പറയുന്നത് ആ ഭരണരംഗത്ത് ആ ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ക്രീമി ലെയർ നോക്കിയിട്ടൊന്നും അല്ല അത് കൊടുക്കുന്നത് ഇപ്പോൾ പാർലമെൻറ്റിൽ നിങ്ങൾക്കറിയാം പാർലമെൻറ്റിൽ ഇത്ര പേര് നൂറ്റി നാൽപ്പതോളം എം പിമാർ അങ്ങനെ വരുന്നത് ഈ സംവരണം ഉള്ളോ സംവരണം ഇല്ലെങ്കിൽ ഈ ഒരു ജനവിഭാഗം ഒരിക്കൽ പോലും അവിടെ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുത്തില്ല അപ്പോൾ അംബേദ്കർ ഈ സംവരണത്തെക്കുറിച്ച് ഒരു കാര്യം ആദ്യം ഉന്നയിപ്പിക്കുമ്പോൾ സെപ്പറേറ്റ് ഡിലക്ടറേറ്റ് ആണ് പറയുന്നത് സെപ്പറേറ്റിലൊക്കെ പറയുകയും ഡുവൽ കോൺസ്റ്റിറ്റ്യൂൻസിയെക്കുറിച്ച് പറയുകയും ചെയ്തെങ്കിലും പിന്നീട് കമ്മ്യൂണൽ അവാർഡ് വന്നപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെടുകയും വളരെ കൃത്യമായി ഭരണകൂടത്തിൻ്റെ താല്പര്യം അനുസരിച്ച് തന്നെ അതൊരു ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണൽ അവാർഡായിട്ട് മാറുകയും ചെയ്തൊരു ചരിത്രമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സംവരണം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ അവകാശം ആ അവകാശം ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മേടിക്കുന്നതിനോട് കേരള യുക്തിവാദി സംഘം എതിരല്ല പക്ഷേ അത് ജാതീയമായ സർട്ടിഫിക്കറ്റ് നടക്കുന്നത് എന്തുകൊണ്ടാണ് പട്ടികജാതി എന്ന പേര് വരുന്നത് ഭരണഘടനയുടെ മുപ്പത്തി നൂറ്റി മുപ്പത്തിമൂന്ന് പൂജ്യ മുപ്പത്തിനാല് സെക്ഷനുകളിൽ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളിൽ പട്ടിക ഒരു ലിസ്റ്റുണ്ട് ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂളിൽ പെടുന്ന ആളുകൾക്കാണ് നമ്മുടെ ഭരണഘടന സംവരണം പറയുക ഷെഡ്യൂളിൽ വരുന്ന ആളുകളായതുകൊണ്ടാണ് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ് എന്നും പറയുന്നത് അത് പ്രത്യേക ജാതി വിഭാഗങ്ങളാണ് ശരി തന്നെയാണ് ഒരുപക്ഷെ ജാതി പേരിലായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ജാതിയുടെ മാനദണ്ഡം ജാതിയുടെ മാനദണ്ഡം വരുന്നത് ഏത് മാനദണ്ഡത്തിലാണോ അവൻ തിരസ്കരിക്കപ്പെട്ടത് ആ മാനദണ്ഡത്തിൽ തന്നെ വേണം പരിഹാരം കൊടുക്കാൻ എന്നതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ സൊല്യൂഷനാണ് പറഞ്ഞു പറയാം പറയാം വരെ മനുഷ്യരാക്കണ്ടേ ആദ്യ വരെ മനുഷ്യരാക്കണ്ടേ ആദ്യവരെ മനുഷ്യരാക്കിടയ്ക്ക് നമ്മൾ കാരണം ഞാൻ പറഞ്ഞതാണ് അതാ ശരിയാ ജാതി ഒന്ന് സംവരണം എക്കാലത്തും തുടരണം എന്ന സംവരണ ഒരിക്കലും അംബേദ്കർ ആദ്യം പത്ത് വർഷമാണ് ചോദിച്ചത് അത് ഗവൺമെന്റ് ഇരുപത് ആക്കി കൊടുത്തു പിന്നെ വന്ന ഗവൺമെന്റ് എല്ലാം പത്ത് വർഷം പത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സംവരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമല്ല അത് ജാതി ബോധവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് സംവരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണെന്ന് ഞാൻ പറഞ്ഞു ഭരണഘടനാപരമായ ഒരു അവകാശം ഒരു ജനതയ്ക്ക് പാടില്ല എന്ന് നാം പറയുന്നത് അത് നമ്മുടെ ജനാധിപത്യ ബോധവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഒന്ന് രണ്ടാമത് അവരാദ്യം മനുഷ്യരാകട്ടെ അവരെ മനുഷ്യരാക്കണമെങ്കിൽ അത പറയുന്നത് നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംവരണ വിരുദ്ധരാകുന്നത് ശരിയാണെന്ന് തോന്നും കേരളത്തിന് പുറത്തെ ഇന്ത്യ നിങ്ങൾ കാണണം ഞാനതാ പറയുന്നത് നിങ്ങൾ ആദിവാസി മേഖലയിൽ പോയി ആദിവാസികൾ എങ്ങനെ ജീവിക്കുന്നോ നിങ്ങൾ കാണണം അഞ്ച് സെൻറ്റില് പതിനഞ്ചും ഇരുപതും വീട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ പുഴുക്കളെ പോലെ ജീവിക്കുന്ന ഒരു ജനതയെ എങ്ങനെ നിങ്ങൾ സാമൂഹ്യധാരെ കൊണ്ടുവരും മനുഷ്യർത്ഥത്തിൽ സാമൂഹ്യധാരെ കൊണ്ടുവരും അവർക്ക് അവർക്ക് സംവരണം മുപ്പത് എഴുപത് വർഷമായിട്ടുണ്ട് കേരളത്തിൽ യെസ് മനുഷ്യനായിട്ട് എങ്ങനെ കാണും അത് പൊതുസമൂഹം എങ്ങനെ കാണുമോ എന്നുള്ളതാണ് പ്രശ്നം അവരെ കാട്ടിവസിപ്പിക്കണമോ വസിപ്പിക്കണോ എന്നുള്ളത് അവരുടെ സ്വത്തിൻ്റെ പ്രശ്നമാണ് അവർ അവരുടെ കാട് തട്ടിയെടുത്ത് അവരെ കാട്ടിയെന്ന് പുറത്താക്കുകയും അവരെ മനുഷ്യരായ പരിഗണിക്കുക പറഞ്ഞ് അവരെ ആകാശം ചെയ്യുന്ന ഒരു കാര്യം ശരിയല്ലത് ഞാൻ പറയുന്നത് ഈ രാജ്യത്തിലെ ഓരോ പ്രജയ്ക്കും ഈ രാജ്യത്തെ മുഴുവൻ സ്വത്തിന്മേൽ അവകാശം ഉണ്ടാവുക ഒരു ജനാധിപത്യത്തിൻ്റെ കൺസെപ്റ്റ് അല്ലേ ആ കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്രമാത്രം വളരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് സംഭരണത്തെ യുക്തിവാദി സംഘത്തിലുള്ള ആളുകൾ സംബന്ധിച്ച് ആരും തന്നെ ജാതി ജാതിസവരണം മേടിക്കുന്നവരല്ല യുക്തിവാദി സംഘത്തിലുള്ളവർ ജാതിസവരണം മേടിക്കാത്തത് കൊണ്ട് പൊതുസമൂഹത്തിന്റെ അവകാശങ്ങൾ തള്ളിക്കള്ളണമെന്ന് പറയുന്നത് യുക്തിവാദിപരമൊന്നും അല്ല ആണോ എനിക്ക് കിട്ടാത്തൊരു കാരണം വേറെ ആർക്കും കിട്ടരുത് എന്ന് പറയുന്നതല്ലല്ലോ ജനാധിപത്യം ജനാധിപത്യ റെപ്രസെന്റേഷൻ ആണ് ഈ റെപ്രസെന്റേഷൻ അത് വേറെ പ്രശ്നം ആദ്യത്ത ആദ്യം നമ്മൾ മനുഷ്യരാക്കെ ഞാൻ പറഞ്ഞല്ലോ അംബേദ്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട് സാമൂഹികമായി വേദനിക്കപ്പെട്ടവർ ജാതിയുമായി വേദന സാമൂഹികമായി വേദനപ്പെടണം സാമൂഹികമായി രാഷ്ട്രീയ രാഷ്ട്രീയാധികാരത്തോടെ മാത്രമേ അവരുടെ സാമൂഹ്യ അവസ്ഥ അവസ്ഥ മാറുകയുള്ളൂ ആ രാഷ്ട്രീയ അധികാരമാണ് സംവരണം എന്ന് പറയുന്നത് പക്ഷെ ആ സംവരണത്തെ രാഷ്ട്രീയമായിട്ട് അഭിപ്രായത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തിപരമായി ഈ പഠനങ്ങൾ വിയോജിപ്പുകൾ നടത്താൻ പറ്റും പക്ഷെ അദ്ദേഹം പറയുന്ന യുക്തി സംഘത്തിന്റെ കാഴ്ചപ്പാട് പറയട്ടെ സംവരണം എന്ന് പറയുന്നത് ഈ ഒരു വസ്തുത ഞാൻ പറയാമല്ലോ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പട്ടിയാതിക്കാരനും പട്ട്യവർഗക്കാരനും വീടുകളിൽ മൂന്ന് മൂന്നുപേരം കഞ്ഞി വെക്കാൻ തുടങ്ങിയിട്ടുള്ളത് അവനൊരു വീവണു പണിയേര് കിട്ടിയതിന് ശേഷമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്തിനാണ് നമ്മൾ നമ്മളതിനെ തള്ളിക്കളയുന്നത് എന്തിനാണ് അത് കൊടുക്കാൻ പാടില്ല അവനെ മനുഷ്യനായിട്ട് അവൻ്റെ സാമ്പത്തിക നോക്കിയാണ് അവനെ നമ്മൾ സാമ്പത്തികം നോക്കി നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇപ്പോൾ എവിടെ പറഞ്ഞല്ലോ സാമ്പത്തിക സംവരണം ദേവസ്വം ബോർഡ് ഇരുപത്തൊമ്പത് കമ്മീഷണർമാരുടെ സീറ്റ് ഇരുപത്തി അഞ്ച് നമ്പൂതിരി നാല് നായർ സംവരണം ആർക്കാണ് കിട്ടിയത് എന്നിട്ട് സംവരണം കിട്ടി ഞാൻ പറഞ്ഞു സംവരത്തിലെ കണക്ക് ഞാൻ അവതരിപ്പിച്ചത് കേരളത്തിലെ കണക്കല്ല ഓൾ ഇന്ത്യ കണക്കാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ കേരളത്തിലെ നഗരജീവിതം കണ്ടിട്ട് കേരളത്തിലെ തെരുവ് ജീവിതം കാണാതെ നഗരജീവിതം കണ്ടിട്ട് നിങ്ങൾ ആഗോളാതിരിക്കുന്നു കേരളം മനോഹരമാണ് നിങ്ങൾ പറയും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മൂന്നാറിൽ പോയി ലായങ്ങളിൽ താമസിക്കുന്ന അവിടുത്തെ ആദിവാസിയുടെ അവസ്ഥകൾ കാണണം ഒറ്റ മുറി വീട് അവിടെ അവർക്ക് ഒന്നുമില്ല തലമുറ തലമുറയായിട്ട് അവിടെ ജീവിക്കുകയാണ് അവനെ നിങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യതരായി കൊണ്ടിരുന്നത് ആദിവാസി മേഖലയിൽ നിങ്ങൾ ആദിവാസി മേഖലയിൽ പോയി നോക്കണം അല്ലെ തെരുവോരങ്ങളിലെ പോസ്റ്റിൻ്റെ തണലത്ത് ജീവിക്കുന്ന ഇന്ത്യയിലെ ജനകോടികളെ നിങ്ങൾ നോക്കിയിട്ട് വേണം സംവരണം വേണം വേണ്ടിയെന്ന് പറയേണ്ടത് ഈ എഴുപത് വർഷം സംവരണം കൊടുത്തിട്ട് കേരളത്തിലെ അവസ്ഥ ചെയ്തതാണ് എത്ര ആയിട്ടുണ്ട് നരേന്ദ്ര കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ കേരളത്തിലെ കേരളത്തിലെ സംവരണത്തിൻ്റെ ടാർജറ്റ് അച്ചീവ് ചെയ്തത് ഒറ്റ ഒരു സമുദായം മാത്രമാണ് മറിച്ച് മറ്റൊരു സമുദായവും ടാർജറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല കേരളത്തിലെ അധ്യാപകർ എൻ്റെ കണക്കുണ്ട് പുസ്തകം വളരെ കൃത്യമായിട്ടാണ് കണക്കൊടുത്തത് അധ്യാപകരുടെ എണ്ണം യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ എണ്ണം പി എസ് സി ലേക്ക് കൃത്യമായിട്ട് അറിയാതിരിക്കുന്നത് എവിടെയാണ് ഈ ടാർജറ്റ് ഈ പട്ടികാധിക്കാരൻ്റെ ടാർജറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത് ഒരിടത്തും കിട്ടിയിട്ടില്ല അപ്പം എഴുപത് വർഷം സംവരണം കിട്ടുന്ന കേരളത്തിൽ അത് കിട്ടാത്തപ്പം എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഈ സംവരണം ആവശ്യമാണെന്ന് പറയുക പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യ ബോധത്തിലല്ല നമ്മളൊരു വലിയ സവർണ മാത മനബോധത്തിലാണ് നിൽക്കുന്നത് എന്ന് എൻ്റെ അർത്ഥം അതിനകത്ത് ക്രീമീലെയർ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇലക്ഷനിൽ ഒരു പട്ടിയാധിക്കാരൻ സ്ഥാനാർത്ഥിയാവുന്നവന് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ സാമ്പത്തികമാനന്ത വെക്കാൻ പറ്റുന്നത് അപ്പം ഇത്ര രൂപ വരുമാനമുള്ള പട്ടിയാധിക്കാരെ എലക്ഷൻ വെക്കാൻ പറ്റത്തുള്ളൂ പറയാൻ പറ്റുമോ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേറ്റെന്ന് പറയുന്നത് കൊണ്ടാണ് ഭരണഘടനാപരമായ പങ്കാളിത്തമാണ് ഇത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈവൻ ഭരണഘടനപ്പെട്ട ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ പല പഞ്ചായത്തുകളിലും പട്ടികാധിക്കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കസേര ഇരിക്കാൻ അവകാശമില്ല അവൻ നിൽക്കുകയാണ് ബാക്കിയുള്ള സവർണർ മെമ്പർമാർ കസേര ഇരിക്കുമ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യങ്ങൾ രാജ്യത്തുണ്ട് അപ്പം ഇത്രയൊക്കെ കിട്ടിയിട്ടിതാണ് അവസ്ഥയെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക നമ്മുടേത് ഒരു ജനാധിപത്യ സമൂഹമാണ് എന്നും ജനാധിപത്യത്തിൻ്റെ പരിമിതികൾ എത്രമാത്രം ഉണ്ടെങ്കിലും ആ സാമൂഹ്യ വസ്തുനിഷ്ഠമായ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ വെറും ആദർശാത്മകമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് സമ്പത്തിനതീതമായിട്ടുള്ള ജാതിക്ക് അതീതമായിട്ടുള്ള മതത്തിനതീതമായി യെസ് അതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ അതിലേക്ക് പോകാനുള്ള ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല അതിനെ അതെ പരാജയപ്പെടണം റൈറ്റ് ഇന്ത്യൻ ജനാധിപത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സമരം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് യെസ് അതുകൊണ്ട് ജനാധിപത്യത്തെ കുറേ കുറയധികം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഭൂമി നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുമോ പക്ഷേ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ സമരങ്ങളാണ് എൻ്റെ സാംസ്കാരിക മണ്ഡലങ്ങളും ഞാൻ ഡീഹ്യൂമനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമ്മുടെ ബോധങ്ങളിലേക്ക് നമ്മുടെ മതബോധങ്ങളെ നമുക്ക് എങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് അതിൽ മാനവികതാ ബോധം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് ഞാൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ള യുക്വാസംഘം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ആ ഒരു മാനവികതാ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദലിതരുടെ അല്ലെ പിന്നാക്കളുടെ സംവരണത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നത് അത് സംഘത്തിന് വേണ്ടിയിട്ടല്ല യുക്തിവാദികൾക്ക് ജാതി ഇല്ല എന്നതുകൊണ്ട് യുക്തിവാദികൾക്ക് മതമില്ലായെന്നതുകൊണ്ട് ലോകത്തിലൊരവകാശവും മതവാദികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന നിലപാട് എത്രമാത്രം ജനവിരുദ്ധമായിരിക്കും അപ്പോൾ ഓരോ വിഭാഗങ്ങൾ കിട്ടേണ്ട ആ ജനാധിപത്യ അവകാശം നിശ്ചയമായി കിട്ടിയിരിക്കണം മനുഷ്യനെന്ന് അർത്ഥത്തിൽ മനുഷ്യനെന്ന് എന്ന് വിളിക്കപ്പെടുന്നില്ല അവർ ഞാൻ പറഞ്ഞല്ലോ പേരുകളിൽ ജാതി ചേർത്ത് വിളിക്കുന്നവരാണ് ഇപ്പോൾ നമ്മുടെ ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ജാതി ചേർത്ത് വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റികളിലെ എം എക്കും പി എച്ച് ഡിക്കും പി എം ഫില്ലെന്ന് പഠിക്കുന്ന കുട്ടികളെ പോലും ജാതിബോധത്തിൽ കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അതിൻ്റെ പേരിൽ അവർ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനുഷ്യൻ എന്ന രീതിയിൽ മതി നമുക്ക് അവകാശം എന്ന് പറയാൻ നമുക്കിങ്ങനെ പറ്റും എങ്ങനെയാണ് ഒരു കുട്ടി ജി ആർ എം കിട്ടാത്തൊരു കുട്ടി അവന് സംവരണത്തിൻ്റെ പേരിൽ കിട്ടിയ സ്റ്റൈഫൻ്റെ പോലും കൊടുക്കാതെ നമ്മളിത് പറയുന്നു ഒരു വശത്ത് നമ്മൾ ജാതിക്കെതിരെ സംസാരിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ നിങ്ങൾ നോക്ക് നമ്മുടെ പല അധ്യാപകരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം അവിടുത്തെ ക്ലാസ്സിലെ ഒരു കുട്ടി നാനൂറ് രൂപ സ്റ്റൈബിൻ്റ് മേടിക്കുന്ന പട്ടിയാദി കുട്ടി അധ്യാപകരെ നീപ്പിച്ചെടുത്ത് സ്റ്റൈഫന് മേടിക്കുന്ന കുട്ടികൾ ഒരു ആക്ഷേപമാണ് അല്ലേ നാനൂറ് രൂപ ആ കുട്ടി മേടിക്കുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന മുസ്ലിം കുട്ടിയും ക്രിസ്ത്യൻകുട്ടിയും മേടിക്കുന്ന ആയിരം രൂപയാണ് അവകാശം ന്യൂനപക്ഷാവകാശം ആർക്കും പരാതിയില്ലാത്ത നാനൂറ് രൂപ സ്റ്റൈവെൻ്റ് മേടിക്കുന്ന പട്ടിയാദി കുട്ടിയെ നമ്മൾ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ആ സമ്മർ നൃത്തം എന്ന് പറയുമ്പോൾ അതേ ക്ലാസ്സിലെ ആയിരം രൂപ മേടിക്കുന്ന മുസ്ലിം കുട്ടിയെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടിയെയും എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ കാണാതെ പോകുന്നത് മതപരമായ ഒരു അവകാശം കൊടുക്കുന്നത് അങ്ങനെ ഒരു യൂണിപക്ഷത്തിന് അവകാശം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും ആവശ്യമില്ല അപ്പം അതാണ് സത്യം അപ്പം ജാതി ബോധമെന്ന് പറയുന്നത് നമ്മളെ എവിടെയൊക്കെ ഭരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് സംവരണം ഒരു ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്ന നിലയിൽ സംവരണം എല്ലാ കാര്യം നിലനിർത്തണമെന്നാൽ അംബേദ്കറുള്ള കൃത്യമായി പറയുന്നത് സംവരണത്തെ പോലും ജാതി നശീകരണ പ്രക്രിയയുമായി ബന്ധപ്പെടുത്തുന്നതാണ് അംബേഡ്കർ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ജാതി നശീകരണമാണ് അനികുലേഷൻ ഓഫ് കാസ്റ്റ് ജാതി നശിക്കണം ജാതി നശിക്കണമെങ്കിൽ അംബേദ്കർ പറയുന്നത് ജാതിയുടെ ഉറപ്പുമായ മതത്തെ തകർക്കണം എന്ന് തന്നെയാണ് അല്ലാതെ ഇവരാരും കൊണ്ടുനടക്കുന്ന സാമ്പൂര് കൊണ്ടുനടക്കുന്ന അംബേദ്കർ അല്ല യഥാർത്ഥ അംബേദ്കർ അപ്പം അദ്ദേഹം പറഞ്ഞത് മതത്തെയും ജാതിയെയും നശിപ്പിച്ചുകൊണ്ടല്ല ഇന്ത്യൻ ജനാധിപത്യ സാർത്ഥകമാവുകില്ല എന്നാണ് അദ്ദേഹത്തെ പോലെ ആളുകൾ പറയുന്നത് എസ് ടി സമരത്തിൽ പകുതിയോളം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ലഭിക്കുന്നു ഇല്ല ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഒരു വകയും കിട്ടുന്നില്ല അവശ ക്രിസ്ത്യാനിക്ക് കേരളത്തിൽ യാതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് നാരാധന കമ്മീഷൻ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം അവർക്ക് ഒ ഇസി എന്ന് പറയുന്ന നാമം മാത്രമായിട്ടുള്ള അതേ ഉള്ളു എസ് ടി കിട്ടുന്നവരാവു ഏതാ അതും അവർ എസ് ടി ട്രൈബാണ് അവർ ട്രൈബ്സ് ആണ് ആ പട്ടിക വർഗമാണ് അത് അവർക്ക് പ്രത്യേക പരിരക്ഷയുള്ളതാണ് അത് പ്രത്യേക നാടക വിഭാഗങ്ങളിൽ ചില ആളുകൾക്കും അങ്ങനെ കിട്ടുന്നുണ്ട് ജാതി ജാതിരഹിതർ എന്ന പേരിൽ എഴുതിയാൽ ഒരിക്കലും സംവരണം കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ജാതി നമ്മളെ ജന്മത്തിലൂടെ നമ്മളെ ബാധിക്കുന്ന ഒരു സാധനമാണ് ഞാൻ അറിയാതെ തന്നെയാണ് ഒരു ജാതിയിൽപ്പെടുന്നത് അതുകൊണ്ട് ജാതി ഇല്ല എന്ന് രേഖപ്പെടുത്തിയാൽ സംവരണം കിട്ടത്തില്ല പക്ഷേ മതമില്ലാതെ ജാതി രേഖപ്പെടുത്തി ചില സർട്ടിഫിക്കറ്റ് ഏർത്ത കാലത്ത് ആൾക്കാർ മേടിച്ചിട്ടുണ്ട് യുക്തിവാദികൾ എങ്ങനെയാണ് യുക്തിവാദികൾ നേരിടുന്ന പ്രശ്നം യുക്തിവാദികൾ മാത്രമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമല്ല യുക്തിവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ കാഴ്ചപ്പാടിലെന്ന് പറയുന്നത് പൊതു സമൂഹത്തിൽ നിലനിൽക്കുന്ന വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾക്ക് അടിസ്ഥാനമായി നിന്നുകൊണ്ട് മാത്രമേ യുക്തിവാദികൾക്ക് നിലപാടെടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ യുക്തിവാദികളൊരു പ്രത്യേക അന്യഗ്രഹജീവികളായി നിന്നുകൊണ്ട് ഒരിക്കലും യുക്തിവാദികൾക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ജാതിയെ നമ്മൾ നിരസിക്കുമ്പോൾ തന്നെ ജാതീയമായ അവശത അനുഭവിക്കുന്ന ആൾക്ക് സംവരണം വേണമെന്ന് പറയുന്നത് ജാതി ഒരു സാമൂഹിക ജാതി തിരസ്കരിക്കപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ തന്നെ സംവരണം ഒരു ജനാധിപത്യാവകാശമാണെന്നുള്ളതാണ് നമ്മൾ മതവിരുദ്ധന്മാരായിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ മതവിരുദ്ധന്മാരെല്ലാം മതവിശ്വാസികളും നമ്മുടെ ശത്രുവല്ല മതവിശ്വാസം മാത്രമാണ് ശത്രു മതവിശ്വാസികൾ നമ്മുടെ ശത്രുവല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ജാതിക്കെതിരായ സമരം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാലാകാലങ്ങളായി പറഞ്ഞു വരുന്ന മേലുകീട് അടിത്തറ മേൽക്കൂര സിദ്ധാന്തത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല അതുവരെ തെറ്റാണ് കാർഷിക വ്യവസ്ഥയിലൂടെ കാർഷിക സമരത്തിൽ കൂടെയോ അല്ലെങ്കിൽ തൊഴിലാളി വർഗ സർവാധിപത്യക്കൂടെയോ പരിഹരിക്കാത്തൊരു പ്രശ്നമല്ല ജാതി ജാതി അങ്ങനെ തൊഴിലധിഷ്ഠാനത്തിനുണ്ടാക്കിയതുമല്ല ഇതൊക്കെ നമ്മൾ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലാകാലങ്ങളായി നമ്മൾ കേട്ടുപോകുന്ന ചില വാചകങ്ങളാണ് തൊഴിലധിഷ്ഠാനത്തിലാണ് ജാതി ഉണ്ടാക്കിയത് അങ്ങനെയൊന്നുമല്ല തൊഴിലധിഷ്ഠാനത്തിലാണ് ജാതിയെങ്കിൽ തൊഴിൽ മാറുമ്പോൾ ജാതി മാറണേ തൊഴിൽ മാറിയിട്ടാരുടെ ജാതി മാറിയിട്ടില്ല ആ അതുകൊണ്ടാണ് പറയുക അപ്പം അതിന് പിന്നിൽ അത് ഉപജാതി കാര്യങ്ങളിൽ അത് കുറെ ശരിയാണെങ്കിലും ജാതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളത് ശരിയല്ല ദാർശനികമായ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രായോഗിക ജനാധിപത്യത്തിൽ നിന്ന് എപ്രകാരം ഒരു ജനത അത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനത എപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന പ്രശ്നമാണ് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് എൺപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ഇന്ത്യയിലെ പട്ടികജാതി പട്ടി പിന്നോക്ക ജനവിഭാഗങ്ങൾ എപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നും ആ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിന് എങ്ങനെയാണ് നേരിടാൻ കഴിയുന്നത് എന്നുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ബോധ്യതയാണ് നമുക്ക് ജാതിയെ നശിപ്പിക്കാൻ പല മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്രോഭാഗം തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അല്ലാതെ മിശ്രഭാഗം കൊണ്ട് മാത്രം ജാതി പോവുകയല്ല പക്ഷേ ജാതിക്കെതിരായ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അല്ല അല്ലാതിൻ്റെ ഒന്നാമത്തെ എന്ന് പറയും മിശ്രവാഹം തന്നെയാണ് പക്ഷേ മിശ്രവാഹം കഴിഞ്ഞാലും ജാതിരഹിതരായ ഒരു തലമുറ അതിനകത്തുണ്ടാവണം അല്ലാതെ മിശ്രവാഹം കഴിഞ്ഞാൽ ഏതെങ്കിലും ജാതിയുടെ ഇടയിലേക്ക് പോകുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമുണ്ടാകുന്നില്ല നമ്മുടെ പോലെ മതമില്ലാത്ത ജീവനുകളുടെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ മിശ്രവാഹം യാഥാർത്ഥ്യമാകത്തുള്ളൂ